is 460 degree Celsius warm, and Earth's surface is very nice 14 degree Celsius. This is the temperature you want to do the picnic. Distance from Sun to Venus and Earth is pretty much close, even though Venus is a little bit closer, and the size is also same pretty much. അപ്പൊ എന്താണ് ഈ വീനസിനെ വളരെ ഹോട്ട് ആക്കുന്നതും എർത്തിനെ വളരെ കൂൾ ഹാബിറ്റബിൾ പ്ലേസ് ആക്കുന്നതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻ ആണ്. അറ്റ്മോസ്ഫിയറിക് കമ്പോസിഷൻ ഓഫ് വീനസ് ഇസ് റഫ്ലി 96.5% ഓഫ് കാർബൺ ഡയോക്സൈഡ്. യു ക്യാൻ സീ ദി കളർ ബാർ ഹിയർ. അപ്പം അത്രയ്ക്ക് കാർബൺ ഡയോക്സൈഡ് വീനസിലുണ്ട്. ബട്ട് എർത്ത് ഹാവ് ഓൺലി 0.04%, ഇസ് വെരി ലെസ് കാർബൺ ഡയോക്സൈഡ്, ആൻഡ് ദാറ്റ്സ് വൈ വി കുഡ് ഇൻഹാബിറ്റ് ഇറ്റ്. Now the question comes, where is the carbon dioxide of Earth gone? And that's what we have to see. ഞാൻ പറയുന്ന ഞാൻ ഇച്ചിരി ഫാസ്റ്റ് പോകുന്ന ഒരു സ്വഭാവമുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ സോ ദാറ്റ് ഐ വിൽ ഗോ ബാക്ക് ടു സ്ലൈഡ്സ് ആൻഡ് സീ. സോ ഇഫ് യു സീ ദി എർത്ത് വിച്ച് ഇസ് ഇൻ ദി ലെഫ്റ്റ് സൈഡ്, പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സ് ഈ CO2 കാർബൺ ഡയോക്സൈഡ് ഫോട്ടോസിന്തസിസ് വലിച്ചെടുക്കും. ഇത് എവൻച്വലി ഡീപ് ഫോസിൽ ആയിട്ട് മാറും. സോ ഇഫ് യു സീ ഇൻ ദി വാല്യൂസ് ഇൻ ദി ബ്രാക്കറ്റ്, ദിസ് ഇസ് ലൈക്ക് റഫ്ലി 10,000 gigaton ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ഇൻസൈഡ് ദി എർത്ത്. ഇൻ വീനസ് ഇറ്റ് ഈസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ, ഇൻ എർത്ത് ഇറ്റ് ഈസ് ഇൻസൈഡ് ദി എർത്ത്, വെരി ഡീപ്. നൗ ദി പ്രോബ്ലം ഓഫ് ടൈം സ്കെയിൽ, ഈ 10,000 gigaton സ്റ്റോർ ചെയ്യാൻ വേണ്ടി റഫ്ലി ഒരു 1,000, 2,000 അല്ലെങ്കിൽ 20,000 കൊല്ലം എടുത്തിട്ടുണ്ടാവും. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എർത്ത് സിസ്റ്റം ആൻഡ് ഓഷ്യൻ സിസ്റ്റം. ഓഷ്യൻ സിസ്റ്റത്തിൽ ഇൻസ്റ്റെഡ് ഓഫ് 10,000 gigaton ഓഫ് കാർബൺ ഡയോക്സൈഡ് റഫ്ലി 40,000 gigaton ഓഫ് കാർബൺ ഈസ് സ്റ്റോർഡ്, ആൻഡ് ദി ടൈം സ്കെയിൽ ഓഫ് ദി സ്റ്റോറിംഗ് ഈസ് ഹാർഡ്ലി 10 years. അപ്പൊ അത്രയും സാധനം അവർക്ക് സ്റ്റോർ ചെയ്യാൻ 10 ഇയർ കൊണ്ട് പറ്റും. ഇതുകൊണ്ടാണ് ദി ഓഷ്യൻ സിസ്റ്റം ഇസ് എസെൻഷ്യൽ ഫോർ അവർ ലൈഫ് ഇറ്റ്സെൽഫ്. ഇപ്പം എന്തുകൊണ്ടാണ് ഓഷ്യനിൽ ഈ കാർബൺ ഡയോക്സൈഡ് സേവ് ചെയ്യാൻ പറ്റുന്നത്? ബിക്കോസ് ഓഷ്യൻ ഹാസ് പ്ലാൻസ്. ലൈക്ക് എർത്ത് വി ഹാവ് പ്ലാൻ, ഓഷ്യൻ ആൾസോ ഹാസ് പ്ലാൻസ്. അപ്പം ഓഷ്യൻ പ്ലാൻസ് എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെ ഇരിക്കും. ദിസ് ഇസ് കോൾഡ് ഫൈറ്റോപ്ലാങ്ക്ടൺ. ഇറ്റ്സ് എ യൂണി സെല്ലുലാർ പ്ലാന്റ്, ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ്. അപ്പം ഇത് ചിലത് ഡയാറ്റംസ് പറയും, കോക്കോലിത്തോഫോർ എന്ന് പറയും. ഇറ്റ്സ് ബേസിക്കലി ബയോളജി, ഐ മീൻ യൂണി സെല്ലുലാർ പ്ലാന്റ്സ് വിത്ത് ഫോട്ടോസിന്തസിസ് കേപ്പബിലിറ്റീസ്. അപ്പം ഈ പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് CO2 വലിച്ചെടുത്ത് അത് കടലിൻ്റെ അടിയിലേക്ക് പോകും. അങ്ങനെ നമ്മുടെ ഈ കടൽ എന്ന് പറയുന്ന സാധനം നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡിന്റെ എമൗണ്ട് കുറയ്ക്കാൻ സഹായിക്കും. ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടലിൻ്റെ അല്ലെങ്കിൽ ഈ ദിസ് ഓഷ്യൻ സിസ്റ്റംസ് ഡൈനാമിക്സ് ഇസ് ചേഞ്ചിങ് ബിക്കോസ് ഓഫ് ദി ഗ്ലോബൽ വാർമിംഗ്. ആൻഡ് ഇഫ് ദി ഡൈനാമിക്സ് ചേഞ്ച്, വാട്ട് എവർ CO2 ഈസ് സ്റ്റോർഡ് ഇൻ ദി ഓഷ്യൻ വിൽ ബി സ്ലോലി റിലീസിങ്. So that is what we are very much worried about. So idu nu parayanathu basically a satellite picture aanu. Namak aadyam taalathe satellite picture nokkam. Taalathe satellite picture ningal nokki kayumbum you can see that you have green patches in the land, and this green patch is basically plants. And if you look in the night and we do some pseudo coloring, you can see that green patches are also there in the ocean. So this is the evidence how you see the phytoplankton in the ocean. നമുക്ക് സാറ്റലൈറ്റ് വഴി വരെ കാണാൻ പറ്റും ഈ ഫൈറ്റോപ്ലാങ്ടന്റെ പാച്ചസ്. ആൻഡ് ഇഫ് യു ഗോ ടു ദി ലോവർ പോളാർ സൈഡ്, ബോത്ത് ഇൻ ദി ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് സൈഡ്, ദർ ഇസ് വെരി സ്ട്രോങ് പാച്ചസ് ഓഫ് ഓഷ്യൻ ഗ്രീനറി. സോ ബേസിക്കലി പ്ലാന്റ്സ് ആർ ദയർ, ആൻഡ് ദിസ് ഇസ് വാട്ട് മേക്സ് ദി ഓഷ്യൻ വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദീസ് പ്ലാന്റ്സ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഫിഷറീസ് ആൻഡ് ഓൾ അതർ തിങ്സ് വാട്ട് വി എർലിയർ സ്പോക്ക് അബൌട്ട്. അപ്പം ഇനി ഇതിൻ്റെ ഒരു ഡൈനാമിക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ പ്ലാന്റ്സ് ഞാൻ പറഞ്ഞു ഓഷ്യനിൽ ഉണ്ട്, ഓഷ്യനിൽ ഡെപ്ത് ഉണ്ട്. ഓഷ്യനിൽ റഫ്ലി ഒരു ആവറേജ് 4,000 kilometer ഡെപ്ത് ഉണ്ട്. അപ്പം ഈ അപ്പർ 120 meter അല്ലെങ്കിൽ അപ്പർ 200 meter മാത്രമേ ഈ ഫൈറ്റോപ്ലാങ്ടൺ അതായത് ഈ പ്ലാന്റ്സ് നിലനിൽക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ മാത്രമേ നമുക്ക് സൺലൈറ്റ് ഉള്ളൂ. അപ്പം പ്ലാന്റ്സിന് സൺലൈറ്റ് മാത്രം പോരാ, ന്യൂട്രിയൻസും വേണം. ഈ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ RNA, DNA, റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പം ന്യൂക്ലിയ ബേസിക്കലി നൈട്രേറ്റ് ബേസ്ഡ് ന്യൂട്രിയൻസ് വേണം. നൈട്രേറ്റ്, ഫോസ്ഫേറ്റ് ആൻഡ് സിലിക്കേറ്റ്. അപ്പം ഇതൊക്കെ ഇതിൻ്റെ ഈ സെൽ ഘടകങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടത്. അപ്പം ഇത് ഓഷ്യനിലുണ്ട്, പക്ഷേ ഈ ഫൈറ്റോപ്ലാങ്ടൺ അപ്പർ ലെയറിലുള്ള കാരണം ഇതിസ് ന്യൂട്രിയൻസ് വിൽ ബി യൂസ്ഡ് അപ്പ് ആൻഡ് ഫൈറ്റോപ്ലാങ്ടൺ വിൽ ഗ്രോ.
and then die. And then it will this phytoplankton will sink down. And while sinking down, the CO2 will go to the burial, and nitrate will be regenerated, nutrients will be regenerated, and it has to go back to surface. And how it will go back to surface? Water has to move vertically, horizontally, in every angle. Water has to move. So, നമ്മള് ഈ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ അതായത് നമ്മുടെ ലാർജർ മാമൽസിന്റെ എക്സിസ്റ്റൻസിനെ വെച്ചിട്ടാണ്. സിഒ ടു ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കി പ്ലാന്റ്സ് ഉണ്ട്, അപ്പോൾ പ്ലാന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫിനെ പറ്റി നമ്മൾ നോക്കി. പിന്നെ നമ്മൾ കെമിസ്ട്രി പറഞ്ഞു. ഓക്കെ, നമുക്ക് എന്താണ് ന്യൂട്രിയൻ സിസ്റ്റംസ് ഉണ്ട്, ന്യൂട്രിയൻ്റ് ഡി അമോണിയ ഉണ്ടാവുന്നുണ്ട്, ഡി ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്, റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന സാധനം ദി ഫിസിക്സ് ആണ്. എന്താണ് ഫിസിക്സ്? ദി മൂവ്മെന്റ് ഓഫ് വാട്ടർ, ബേസിക്കലി ഫ്ലൂയിഡ് മെക്കാനിക്സ്. സോ to understand an ocean, we need, you know, everything. To understand an ocean, we need biology, we need chemistry, we need even physics. And how physics? Physics, one of the reason for physics is this one: how water moves from deep to surface and surface to deep and then pole to pole. So this is why the physics of ocean is very important to understand an ocean system. Now, how you understand physics? Physics is all about equations. Right, so this is the famous Navier-Stokes equation. Idu ningala mechanics class il ningal first padikkunnundavum, fluid mechanics, and you study in BSc first year second year, I guess. So in fluid mechanics, now you have a you want to know what is the rate of change of velocity with, you know, with respect to, I mean, change of velocity with respect to time. So what are the forces affects the fluid motion? The first, in our geophysical fluid motion, the first thing happens is the Coriolis term, because the earth is big, earth rotates, and because of its an inertial frame, when we are looking, we have a Coriolis term coming. So that is very important actually. So, and simple also, the most simple part is the Coriolis term. So we have a Coriolis term, and then second thing is, to water flow to happen, there should be a pressure difference. So that is the second term, pressure gradient term. And you see, pressure has both gradient, like horizontal gradient and vertical gradient. You see the first term is in horizontal gradient, and then you see the third equation you have seen vertical gradient. And in ocean, pressure is not only come from the atmosphere, it's also come from the water itself, and that is based off the density. If you know the equation of pressure, it is rho gh. Basically, density is very important, and the gradient in density also is important. For simplicity, I didn't add the density gradient part. It's actually, this entire term is a bigger term. So pressure gradient term is essentially both forced by atmosphere and the ocean itself, based on temperature and density. Pinna adu kazhinjittullathu turbulence term aanu. Now, turbulence മലയാള പരിഭാഷ ഞാൻ നോക്കിയപ്പോൾ ഇളക്കം എന്നാണ് പറയുന്നത്. ഐ വാസ് നോട്ട് വെരി കൺവിൻസിംഗ് ടു യൂസ് ദാറ്റ് ടേം. എനിവേ, സോ ടേർബുലൻസ്, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്, വി ഹാവ് എ മൈന്യൂട്ട് ഫ്ലക്ച്വേഷൻ ഓഫ് വെലോസിറ്റീസ്. ഇഫ് യു നോ റെയ്നോൾഡ്സ് ഡീകമ്പോസിഷൻ, യു വിൽ കം ടു നോ അബൌട്ട് ദീസ് ടേർബുലൻസ്. ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദീസ്, വി ഹാവ് wind forcing and friction. I don't use wind forcing because it's only in the upper layer it will affect, deeper layer it won't affect, and entire ocean is consisted more about deeper layer. So basically, we have to more worry about the pressure gradient force and Coriolis force and turbulence. So now I said we have density gradient, and how the density gradient happens? Earth. So this is a picture of satellite picture of ocean surface temperature. Equator belt, at the equatorial region, especially Kerala, Sri Lanka, otherwise Maldives, all those equatorial region, we have very strong temperature, very high temperature. And why there is a high temperature here? It's because earth nu parna kanyal oru correct oru undalla, it's basically it's ellipsoid, and then we have a tilt in earth, and we have a revolution, we have a rotation, and our sun is only staying at constant place, something like that. The system is something like that. So we get more sun radiation at the equator, and that's why it is warm. Now we have very cold temperature in the pole. Now if it is a system with no dynamics, it's a static system, then the equatorial ocean will be warming, 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 and it start boiling up. But that doesn't happen. It's because we have a
circulation, we have dynamics going on, which is balancing the entire temperature and salinity of the globe. So this is one aspect of physical oceanography, which we look into marine science, that how the system manages, how the temperature is changing, how the salinity is changing, all those things we will discuss here, study here. So that's what my expertise basically. Then let's see what happens, how this dynamics happens, how the temperature is getting managed and balanced. So look into this box. Here it is written pole. I am talking about the left hand slide one box. See, this is the difficulty of giving an online presentation. I can't see a feedback that how people are picking up or not. So anyway, so we have pole, we have Antarctica, there is cooling is happening. And when cooling happens, because of the colligative properties of water, you will learn this in BSc second year, I guess, in chemistry. Colligative properties of water is that if water has particles in it, and in the ocean's case, it is salt. When it freezes, it will ooze out all the salt. Okay, and the density of ice is less, and this oozing out salt is mixing with the subsurface water, and the dense, it is very highly salty and it will become very dense. So what happens in Antarctica, freezing happens and very dense water forms, and it goes into the deeper ocean, it sinks down to the deeper ocean and then flow northward. And that's what you can see in this bigger picture. This blue lines are the deeper subsurface water flow, and the red orange line is basically the surface limb of the conveyor belt, where warm water is traveling southward or northward, depending on where you are looking, basically poleward, and gets cold, and this cycle continues. So Antarctica water sinks down, and then equator it will upwell, and then it will come down to Antarctica, and this is how the temperature is maintained. And this is very important, because this is the one which is releasing the carbon dioxide, which is there already beneath the ocean interior, you know. So this conveyor belt is the important fact. Now, because of the temperature, you saw that we have a very strong heating in the equatorial belt, and because of this different belt of heating and cooling, we have global wind pattern also. So if you summarize, marine science is nothing but a multidisciplinary science. You can't study the marine system with only chemistry or biology or physics. You need everything, and that's where your job opportunities come in, because you are a BSc physics person, you can jump into biology. My PhD is in biology. I'm a physics person, I did my physics, but my physics application comes into chlorophyll distribution, like how chlorophyll is distributed, or how salinity is affecting the chlorophyll distribution. So I did biology. So that is the beauty of physics, especially physics. If you are a chemistry person, you have a limitation. You can go to biology, you can go to something else, but you can't come to physics. But physics can go to biology, chemistry, and whichever you name it, you can go anywhere from the BSc physics. And that's how I didn't do my B.Tech engineering, and I opted for BSc physics, because you have enough option, and it proved to be good, turned out to be good for me. Anyway, so now next question is, okay, we learned about marine systems, there are different aspects of it. How do research in science in modern way? Because we don't do research anymore like how Newton did or Einstein did, or even go older people did, Aryabhatta say. Our science is very different, and it has changed a lot, and that's how our approach to science also should change, which unfortunately we are on the way. So next section is how we do research in modern days. So the first thing you need for research is for a second, you are picking up, right? You can hear, right? Yeah, we can hear you. Okay. So the first step is let's look into proposal. So if you want to do research, you have to do a proposal. So proposal, and that's a scientific proposal you have to make. And for a scientific proposal, you need a hypothesis. Say you want to say that Malappuram, we don't have much COVID patients because people are very smart. And then you have to write, people are smart because they use a mask and they don't go gather together. So there is no spread of COVID. So that is a hypothesis.
It works. But then the second step comes is you have to do the background studies. So background, if anybody worked in similar angle, if people have worked, then your proposal doesn't have much value. And the second thing is, if suppose nobody worked, the second, third thing you have to consider is the manpower you required. And here what job opportunity comes in. And manpower means what all manpower you required. You required a physics guy, you require a biology guy, and in physics itself, some you required probably for me, I require a fluid mechanics guy. I don't want a quantum mechanics expert. I want a fluid mechanics guy. Or I want some guy who's good with instruments. So this is where job opportunities changes in a large bracket of science. And second thing is, if you are proposing, you have one to do research, you need data. You know, and data is very important in new age science. What happened earlier, what used to happen is your data is basically your own observations. But it is so common that everybody has that observation. So you need something extra which others don't have. Then only your proposal will go through. Otherwise, there is enough competition. See, if you see the number of scientists present earlier in 1950s and number of scientists present now are like 10 times more. See, your alumni also has one scientist like me. And I am sure if I count at least 10 to 20 scientists whom I personally know from Malappuram College itself. So number of scientists are increasing. So there is a shortage of data. So you need instruments, platform to get data. So instruments means some people need instruments. And if in previous example, I mentioned the COVID number of patients. So it's a platform. You can be a digital platform or it can be a satellite. Satellite is also another platform of observation. So these are the instruments you have to need. And then the most important part is the lower part. The hypothesis is not important. Background is not important. In present day science, I'm talking about. Collaboration is what we require. Like if Government College Malappuram want to do some research and if it doesn't have collaboration, I'm sure it will not reach anywhere. It need international and national collaborations. Probably Government College Malappuram has to contact my institute NCPOR. See, you have so many programs. Why don't you invite me in? Let's do that. Let's talk. So the science has changed a lot from the time of Einstein or Newton, where it happened that if you are a scientist, you need to be very good with people interaction. You need to be very good with people. നമുക്ക് ഫോർമുല വെച്ചിട്ട് ആ ജൻസ നീ പണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ, നല്ല ഫ്രണ്ടാണ്, ഓക്കെ നീ കുറച്ച് ഫണ്ടിങ്, നിങ്ങൾക്ക് ഫണ്ടിങ് ഉണ്ടല്ലോ, കുറച്ച് ഫണ്ടിങ് എനിക്ക് വിൽ കൊളാബറേറ്റ്. സോ ബേസിക്കലി യു ഹാവ് ടു ടോക്ക്, യു ഹാവ് ടു കോൺടാക്ട് പീപ്പിൾ. സോ ദി സയൻസ് ഹാസ് ചേഞ്ച് എ ലോട്ട്. ദാറ്റ്സ് വാട്ട് മൈ പോയിന്റ് ഈസ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ദി ലാബ് വർക്ക് യു ഡു ഇൻ യുവർ ലബോറട്ടറി ഓർ ഇൻ യുവർ ഹോം ഓർ ഇൻ യുവർ ഡ്രീം ഓർ ഇൻ യുവർ തിങ്കിങ് പ്രോസസ്. ഇറ്റ്സ് ദി കോൺടാക്ട്, ഇറ്റ് ഈസ് ദി ഇന്റർ പേഴ്സണൽ സ്കിൽസ് വിച്ച് യു റിക്വയർ to be a better scientist. And the last and major problem in science today is funding. Earlier, Newton is just sitting in some tree, sitting beneath some tree, one apple falls in his head, he's coming with a theory. In present day, you can't do that. Simply, you can't do that. The reason is, even if you get it, how you'll reach to the correct people? Suppose you got a theory, you have to tell everyone, that okay, I got a theory. How you will do that? You need funding for that. You want money. Earlier it was pure personal skill which survives in science. Now it is a little bit more than that. So we require funding also. So this is what we all require for a proposal. Now I mentioned NCPR has lot many proposals. So this is an example of a proposal NCPR has put. So a proposal can be an independent one or a part of bigger proposal. For in this example, my group, the group I work, invites proposal for forthcoming Indian expedition to Southern Ocean. Antarctica they are going, and they are invite people, if anybody is interested to do some research in Antarctica, why don't you come and join with us? So you have to basically do a proposal with, like previous slide, how I mentioned, by saying what is your objective and everything. And it is open for entire science. It can be physics, it can be chemistry, it can be biology, it can be anything. It depends on your interest. And there is an application. Please remember this site. It is easy, National Center for Polar and Ocean Research. And it is a part of Ministry of Earth Sciences. So, and there are other proposals where the proposal itself is a big proposal so that they don't invite.
It is like Bay of Bengal boundary layer experiment. It is one of the most successful India and UK, our England collaboration. And you see the leader of this proposal is a Malayali, Vinay Chandran. And you see the names, Adrian J. Matthews, Sanjay Franks, and these are all different European countries and England also. So you see, the proposal is now international. If you want to be a successful proposal, you want to be a good science, you want to do, you need international collaborations. So this is an example. This happened in 2016 in Bay of Bengal. It was basically to study how monsoon means our rain. Every time we get rain in June to July, August, September, that is the monsoon, and how monsoon is affected by Bay of Bengal. So this was a project where so many institutes were there. Indian Institute of Science was there, NCPR was there, and then we have University of Reading, Cambridge University, University of East Anglia. So there were multiple collaborators were there, and we were taking the lead. So, and you got a proposal, everything is ready. The next thing what you have to do is you popularize it. See, the funding is coming from the ministry, right? Ministry is sitting with the people who have politicians. Basically, politicians are sitting there. They don't value what science you do. For them, it should be popularized. People should know what you are doing. For this is the Hindu article came in 2018 or something, just after the our cruise, I mean the observations what we're doing, and we published it. So it was, the title was like Mapping of Southern Bay of Bengal, Insight into the Summer Monsoon. And our politicians, the funding is coming from the ministry and it is taxpayers' money. So we tell them that this is the benefit of the research what we do. Otherwise people will tell, okay, നിങ്ങൾ കടലിൽ പോയി ലക്ഷങ്ങൾ, ആക്ച്വലി കടലിൽ ഒരു കപ്പലെടുത്ത് പോയി ഒബ്സർവേഷൻ എടുക്കുന്നതിന് റഫ്ലി ഒരു ദിവസം 10 ലക്ഷം രൂപയാണ് ചിലവ്. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പൊളിറ്റീഷ്യൻസിന് മനസ്സിലാവില്ല. പൊളിറ്റീഷ്യൻസ് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് റിസർച്ച് നടക്കില്ല. റിസർച്ച് നടന്നില്ലെങ്കിൽ നമുക്ക് അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി നടക്കില്ല. സോ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയ സിസ്റ്റമാണ്. പണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു വ്യക്തി സയൻസ് ചെയ്യുന്നു, അയാൾ പബ്ലിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ ആ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല, അതോടെ കഴിഞ്ഞു. പക്ഷെ ഇപ്പം അത് വലിയൊരു സൊസൈറ്റൽ ഇംപ്ലിക്കേഷൻ ഉള്ള ഒരു സാധനമാണ്. അപ്പം നമുക്ക് പ്രപ്പോസൽ ഉണ്ടാക്കുന്നത് മാത്രമല്ല, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും, ഇറ്റ്സ് എ സീരിയസ് റോൾ. സോ ഇൻ സയന്റിഫിക് ടേം ദിസ് ഇസ് കോൾഡ് പോപ്പുലർ റൈറ്റിംഗ്. സോ ഞാൻ ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ഇംഗ്ലീഷിൽ 105 മാർക്കാണ്, 115 എന്തോ ആണ് വേണ്ടത്, അത് അടുത്ത പോലെ എങ്ങനെയൊക്കെയോ 115 ഒപ്പിച്ചു. അത് അത്രേ ഉള്ളൂ, മൈ ഇംഗ്ലീഷ് ഇസ് റിയലി പുവർ. അപ്പൊ അതെങ്ങനെ എഫക്ട് ചെയ്യുന്നത് തന്നെ, ഞാൻ പ്രപ്പോസൽ എഴുതുമ്പം ഐ ഹാവ് ടു റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ആൻഡ് വെൻ ഐ ഹാവ് ടു റൈറ്റ് എ പോപ്പുലർ ആർട്ടിക്കിൾ, ഇറ്റ് ഷുഡ് ബി സോ സിമ്പിൾ ആൻഡ് സോ അട്രാക്റ്റീവ്. സോ ഇപ്പൊ ഈ അശ്വതി പാച്ച എന്ന് പറയുന്ന ഈ ജേർണലിസ്റ്റ്, ഷി വാസ് എ ബേസിക്കലി എ ബി എസ് സി ഫിസിക്സ് ഐ ഗസ്, സം സയൻസ് ബാക്ക്ഗ്രൗണ്ട്. സോ ഇഫ് യു സ്റ്റഡി ബി എസ് സി ഫിസിക്സ് ആൻഡ് യുവർ ഇൻട്രസ്റ്റ് ഈസ് ഇൻ ലിറ്ററേച്ചർ, ദർ ഇസ് ഓൾവേസ് എ സ്കോപ്പ് ഫോർ ഇറ്റ്. You can go for it, and it's a wonderful job. See, basically what you will do, they call it scientific correspondence. So ningal chalappam kaanunnundavum tv channel lokku vannirunnu nangale polla aalkaru samsarikkan nalla kaduvulla aalkaru allengil korchoda kaaryangal simple aaki paranju tharan kaduvulla aalkaru vannittu leganangal ezhudum allengil appo adu oru good skill aanu. അതൊരു ഗുഡ് ജോബ് ഓപ്പർച്യൂണിറ്റിയും കൂടാണ്. ഇറ്റ്സ് നോട്ട് ഓൺലി ദി സയൻസ് വാട്ട് യു ഡു, ദി ഡെറിവേഷൻ വാട്ട് യു ഡു, ഇറ്റ് ഈസ് ഡൈസെക്ടിങ് ദാറ്റ് കോംപ്ലക്സ് processes into a simple, a layman understanding way is also very important, and it is very valued in among scientists. So ee photo kaanana njan aato. Anyway, so this is the another part of the proposal, and now second comes the observation. ഇനി നമുക്ക് ഒബ്സർവേഷൻ എടുക്കണം. ഇപ്പം മറൈൻ സയൻസിൽ ഒബ്സർവേഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സോഷ്യൽ സയൻസ് പോലെയോ ഒന്നുമല്ല, അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. വി ഹാവ്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷിപ്പ് എടുത്ത് നമ്മൾ ഒരു മാസത്തേക്കാണ് ഷിപ്പ് എടുത്തിട്ട് കടലിൽ ഒബ്സർവേഷൻ എടുക്കാൻ പോകുന്നത്. ഷിപ്പിന് ഒരു ദിവസം 10 ലക്ഷം രൂപ. ഈ ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും വില റഫ്ലി 10 ക്രോർസ് മേലെ ഉണ്ടാവും, റഫ്ലി 10 ക്രോർ ഉണ്ടാവും. പിന്നെ ഈ മുതു, ഇതാണ് ഈ റെഡ് കളറിൽ കാണുന്നതാണ് മൂറിംഗ് എന്ന് പറയുന്ന സാധനം. മൂറിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഫ്ലോട്ട്, ആൻഡ് ബിനീത്ത് വീവ് നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള മെറ്റലൊക്കെ കെട്ടി തൂക്കി അതിങ്ങനെ കടലിൽ തന്നെ നിർത്തും. എന്നിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യും, ഈ ഡാറ്റ സാറ്റലൈറ്റ് വഴി കണക്ട് ചെയ്ത് തിരിച്ചു വരും. ദെൻ ദർ ആർ ആർഗോസ് ആൻഡ് ഗ്ലൈഡർ. ആർഗോ ആൻഡ് ഗ്ലൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആർ ഓട്ടോണമസ്
പ്ലാറ്റ്ഫോംസ്, അതായത് അത് നമ്മൾ കടലിലിട്ടിട്ട് നമുക്ക് വീട്ടിൽ പോവാം, അത് കഴിഞ്ഞ് താഴേക്ക് പോവും, മേലേക്ക് വരും, ഡാറ്റ സെൻഡ് ചെയ്യും. ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ ചേഞ്ചസ്, ഡെൻസിറ്റി ചേഞ്ചസ്, ടെമ്പറേച്ചർ, ന്യൂട്രിയൻസ്, ക്ലോറോഫിൽ. അപ്പൊ ഞാൻ പ്രീവിയസ് സ്ലൈഡ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്കിൽ ലൈറ്റ്, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം ഇതൊന്ന് മനസ്സിലാകുന്നു, ഒരു രാജ്യത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല ഈ മറൈൻ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ, അത് തന്നെയാണ് ഇതിന്റെ അട്രാക്ഷനും. അപ്പം ഈ ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ അന്റാർട്ടിക്ക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെയും സ്വന്തമല്ല, ലോകത്തിന്റെ എല്ലാം സാധനമാണ്. ഇറ്റ്സ് കോൾഡ് ഗ്ലോബൽ കോമൺ. അപ്പം നമുക്ക് അവർ പ്ലേ ഗ്രൗണ്ട് ആസ് എ മറൈൻ സയന്റിസ്റ്റ് എസ്പെഷ്യലി ലിറ്റിൽ ബിറ്റ് അൺലൈക്ക് ഫിസിക്സ്, മറൈൻ സയൻസ് പ്ലേ ഗ്രൗണ്ട് ഈസ് ദി ഗ്ലോബ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ലിമിറ്റഡ് ടു ഇന്ത്യ. So what happens that we have much important role to play. Even though we are doing science, we have much important role to play in the politics of it. And that I'll explain how. For example, this is നമ്മുടെ സദേൺ ഓഷൻ. ഇപ്പൊ നിങ്ങൾക്ക് അന്റാർട്ടിക്കയെ പോയി ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുമതി വാങ്ങേണ്ടതും ഇന്ററാക്ട് ചെയ്യേണ്ടതുമായ ഒരു ടീമാണ് സദേൺ ഓഷൻ ഒബ്സർവിംഗ് സിസ്റ്റം. അതിന് സൂസ് എന്ന് പറയും, സദേൺ ഓഷൻ ഒബ്സർവിംഗ് സിസ്റ്റം. അപ്പം ഇതൊരു വെബ്സൈറ്റ് ആണ്, നിങ്ങൾക്ക് പോവാം, കാണാം എന്തൊക്കെയാണ് ഒബ്സർവേഷൻ അവിടെ നടക്കുന്നത്. അപ്പം നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 ലക്ഷം രൂപയൊക്കെ ചിലവുണ്ട്. അതിപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഒരു രാജ്യത്തിന് മാത്രം അത് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഒരുപാട് രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ഈ സൂസിലുണ്ട്. ഇപ്പോൾ ഉദാഹരണം, എൻ്റെ പേരുണ്ട്, ഇന്ത്യയിൽ നിന്ന് രണ്ടാൾക്കാരുണ്ട്, ചൈനക്കാരുണ്ട്, ഓസ്ട്രേലിയക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഇതിലെ കുറച്ച് ആൾക്കാരുടെ പേര് മാത്രമേ ഉള്ളൂ. ഇനി ഞാനും ഈ ഇതിൽ മെമ്പറാണ് ഈ സംഭവത്തിൽ. അപ്പം സി, അവർ കൺട്രീസ് പ്രസൻസ് ഈസ് ദെയർ ഇൻ ദീസ് committees. And this is very, very important. When we are studying our physics, we think that research is all about derivations or understanding the physics. But these days, research is not only about that. If you are a very good politician, a politician in the sense, if you are good with people, talking people, interacting with people, then you will really be successful in this career, because it is not only the science. You have to talk to Chinese, you have to talk to South Africa, and the best thing is when you are talking, suppose sometimes situation will come like that, nammal China karuvattu mundunnilla pashe scientistukal mundunnundu. So it opens a backdoor channel to do the discussions between countries. So that's why we have a ministry of earth science. You see, namukku ministry of education namukku manasilavu, ministry of endana health namukku manasilavu, pasha ministry of earth science inde aavashyam ivadakkeyanu varunathu, karanam idu science mathramalla. Pinna bhavile if they decide that okay, Antarctica namukku veedam vechu kodukkanu, നമുക്ക് എങ്ങനെ വീതം വെച്ച് കൊടുക്കാൻ പറ്റും? അപ്പം നമ്മൾ പറയും, ഇല്ല സി, നമ്മുടെ ആൾക്കാർ ഓൾറെഡി ഈ സൂസിലുണ്ട്, നമ്മൾ ഇഷ്ടം പോലെ റിസർച്ച് ചെയ്യുന്നുണ്ട്, അപ്പം ഒരു വിധം നമുക്കും കിട്ടണം. സോ ഇറ്റ് ഈസ് മോർ ദാൻ സയൻസ്, ഇറ്റ് ഈസ് ബിക്കമിങ് വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് യു നോ ഇറ്റ് ഇസ് വെരി പവർഫുൾ പൊസിഷൻസ്. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദി സയൻസ് വിച്ച് വി ടോക്ക് അബൌട്ട്. സോ ഇറ്റ്സ് കോൾഡ് ജിയോ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ല, ആൾക്കാരും പറയാ ജിയോ പൊളിറ്റിക്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദി ബെറ്റർമെന്റ് ഓഫ് ദി വേൾഡ്. കാരണം അമേരിക്കയും ഇംഗ്ലണ്ടും ഫ്രീ ആയിട്ട് ഡാറ്റ തരുന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ പകുതി റിസർച്ച് നടക്കുന്നത്. അപ്പോൾ അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, അപ്പോൾ അതിന് അവരുടേതായ ഗൂഢ ലക്ഷ്യങ്ങളുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് ബെറ്റർമെന്റ് ഫോർ ദി ഹ്യൂമൻ കൈൻഡ്. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ കൺട്രി ആണ് എങ്ങനെ കാണിക്കുക? വെറുതെ ആണോ ഇന്ദിരാഗാന്ധി 1974 നമ്മുടെ രാജ്യം മുഴുവൻ പട്ടിണി കിടക്കുമ്പോൾ എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് അന്റാർട്ടിക്കയിൽ ഒരു സ്റ്റേഷൻ ഉണ്ടാക്കുന്നത്? ഇറ്റ്സ് ബിക്കോസ് വി ക്യാൻ ക്ലെയിം. സി, പാകിസ്ഥാൻ ഡസൻറ്റ് ഹാവ് വൺ. ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ വേണ്ടി പറഞ്ഞതാണ്, അല്ലാണ്ട് രാജ്യങ്ങളെ കൊച്ചാക്കാനല്ല പറഞ്ഞത്. കാരണം നമുക്കപ്പോൾ അത്രയും റിസോഴ്സസും ഇമ്പോർട്ടൻസും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ വരാൻ സയൻസ് കാരണമാവും. സോ മൈ പോയിന്റ് ഈസ് ദാറ്റ് സയൻസ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ദി റിസർച്ച് എലോൺ, ഇറ്റ്സ് ഓൾ അബൌട്ട് ലിറ്റിൽ ബിറ്റ് അബൌട്ട് ജിയോ പൊളിറ്റിക്സ് ആൾസോ. സോ ഇത് ചില ഒബ്സർവേഷൻസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉദാഹരണം ഈ ഷിപ്പ്, ഇപ്പം ഞാനൊരു വീഡിയോ കാണിച്ചുതരാം. Can you see the video? Hello, can you see the video? Yes. Yeah. So this is a South African ship. കാരണം നമുക്ക് നമുക്ക് എന്താണ് കപ്പൽ, ഈ ഐസ് ഇടിച്ച് പൊളിക്കാനുള്ള ശക്തിയുള്ള കപ്പലുണ്ട്, പക്ഷെ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര ബിസി ആവുന്ന സമയത്ത് നമുക്ക് വേറെ ഷിപ്പ് കിട്ടാറില്ല. അപ്പം നമ്മൾ സൂസ് വഴി ഒക്കെ പോയിട്ട് സൗത്ത് ആഫ്രിക്ക, ഇത് സൗത്ത് ആഫ്രിക്കൻ വെസലാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തിക്ക് ഐസൊക്കെ ഇടിച്ച് പൊളിച്ച് നമ്മൾ പോയി ഒബ്സർവേഷൻ എടുത്ത് തിരിച്ചു വരും. So my point is that it is not only the international collaboration is very must in this field, in marine science, in general everything, even physics.
Now, if you think about a neutron collider or something, it has to be an international collaboration. So this is the thing, and this is our institute works mostly on the Antarctica. And where a video kaanikkaanengile okay, nammal siruvayittu kappalil povarundu. Adutha point endha nanachala kappalil aanungal mathramalla povu. I mean, there is very good representation of females. So this is Sweleha. She is from Pune, I guess. She is from Indian Institute of Meteorology. And they are doing atmospheric measurement. So idu aanungalum pennungalum ulla oru 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 nalla oru platform aanu. So this instrument is called CTD. Adu temperature salinity. Njan parannu temperature salinity engena measure cheyunu. Ingeneyanu temperature salinity measure cheyunu. Nammal oru instrument kadalil oru sthalathu poi nikkum. ഇൻസ്ട്രുമെന്റ് പറഞ്ഞു വിടും, ഇൻസ്ട്രുമെന്റ് വെള്ളം താഴേക്ക് പോകും, വെള്ളം കളക്ട് ചെയ്യും, എന്നിട്ട് തിരിച്ചു വരും. നമ്മുടെ നമുക്ക് ക്ലോറോഫില്ലും ന്യൂട്രിയൻറ്റും ടെമ്പറേച്ചറും സലൈനിറ്റിയും ഒക്കെ പഠിക്കാൻ പറ്റും. അപ്പം ഭയങ്കര തണുപ്പാട്ടോ അന്റാർട്ടിക്കയിൽ. സോ ദാറ്റ്സ് ഹൗ വി ഡു ദിസ് കൈൻഡ് ഓഫ് ഒബ്സർവേഷൻ. ആൻഡ് ദേർ ഇസ് ഈവൻ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ. ദിസ് ഇസ് മൈ ഇൻസ്ട്രുമെന്റ് ബേസിക്കലി. ഇതിനൊരു എനിക്ക് തോന്നുന്ന ഒരു 4-5 crore ഉണ്ട് ഈ ഇൻസ്ട്രുമെന്റിന്റെ വില. അപ്പം ഈ ഇൻസ്ട്രുമെന്റ് മെത്തേ എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തും നമുക്ക് വലിയ ഇൻസ്ട്രുമെന്റ് ഇറക്കാൻ പറ്റില്ല, പിന്നെ ഷിപ്പ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇറക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഷിപ്പ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെമ്പറേച്ചറും സലൈനിറ്റിയും മെഷർ ചെയ്തെടുക്കാം, പിന്നെ ഐസിന്റെ അടുത്ത് പോയി എടുക്കാം. അപ്പം വലിയ ഐസിന്റെ അടുത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല, കാരണം ഐസിൽ ഇടിഞ്ഞ് കപ്പലിൽ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം നാൾ ഉണ്ടാവില്ല. അപ്പം സോ ഇറ്റ് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ഏരിയ, ഇറ്റ്സ് വെരി പീസ്ഫുൾ. ഈ മഞ്ഞത്തൊപ്പി ഞാനാണ്. Anyway, so it is a very beautiful research field. So I'll show you something else also. This we did for Australians. അപ്പോൾ ഓസ്ട്രേലിയക്കാർക്ക് വേണ്ടി നമ്മൾ ഇട്ട ഇൻസ്ട്രുമെൻ്റ് ആണിത്. ഇതിന് ആർഗോ എന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോണമസ് പ്ലാറ്റ്ഫോമാണ്. അത് അതിനകത്ത് ഈ നമ്മൾ നേരത്തെ കണ്ട ടെമ്പറേച്ചർ സലൈനിറ്റി ഉള്ള സെൻസർ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കടലിലിടും, അത് ഓട്ടോമാറ്റിക്കലി കടലിൻ്റെ താഴെത്തട്ടിലേക്ക് പോവും, എന്നിട്ട് പിന്നെ മേലെ വരും. മേലെ വന്ന് സാറ്റലൈറ്റിലേക്ക് ഡാറ്റ വിടും, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് താഴേക്ക് പോകും, സാറ്റലൈറ്റ് ഡാറ്റ വരും. അങ്ങനെ നമ്മുടെ മോസ്റ്റ് ഓഫ് സൈക്ലോൺ വാർണിംഗ് സിസ്റ്റം, അതായത് നമ്മുടെ സൈക്ലോൺ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒക്കെ കാരണം കൊണ്ടാണ്. കാരണം ഇവരാണ് നമുക്ക് ഡാറ്റ തരുന്നത് ഈ മോഡൽ റൺ ചെയ്യാനുള്ളത്. അതായത് സൈക്ലോൺ ഉണ്ടാവുന്നത് കടലിൽ ചൂടായിട്ടാണ്. അപ്പോൾ ചൂടായെന്ന് പറയാൻ നമുക്ക് മെഷർ ചെയ്യണം. എപ്പോഴും കടലെടുത്ത് പോകാം, കപ്പലെടുത്ത് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻസ് ഒക്കെ ഇടും. അപ്പം പിന്നെ നമ്മൾ കടലിൻ്റെ അടിയിൽ നിന്ന് ചിലപ്പം മണ്ണൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ ഇത് കടലിൻ്റെ അടിയിൽ നിന്ന് മണ്ണെടുക്കാം, അതിന് വലിയൊരു പൈപ്പിൽ നമ്മൾ കടലിൻ്റെ അടിയിലേക്ക് വിടും. ഇത് കടലിൻ്റെ അടി തട്ടി പോയി ഇടിച്ച് ഈ മണ്ണൊക്കെ എടുത്ത് കൊണ്ടുവരും. അപ്പം ഇതേമാതിരിയാണ് ഏകദേശം ഉണ്ടാവുക. കണ്ടോ, ഇത് കട അതിൻ്റെ അടിയിൽ മണ്ണുണ്ട്. അപ്പം ഈ മണ്ണ് നമുക്ക് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് അതിനകത്തുള്ള മൂലകങ്ങൾ എന്തൊക്കെയാണ്, അയൺ ഉണ്ടോ, മാംഗനീസ് നൊഡ്യൂൾസ് ഉണ്ടോ, ഇതൊക്കെ പഠിക്കും. അപ്പം ഈ സ്റ്റേജിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനു മുന്നേ ഒക്കെ നമ്മുടെ പൊളിറ്റീഷ്യൻസ് സംസാരിക്കുമ്പോൾ, വെൻ ദേ ടോക്ക്, ദേ മോസ്റ്റ്ലി ടോക്ക് അബൌട്ട് സ്പേസ് സയൻസ്, റോക്കറ്റ് വിട്ട കഥ പറയും, അല്ലെങ്കിൽ പിന്നെ ന്യൂക്ലിയർ ഇതിനെ പറ്റി പറയും, അല്ലെങ്കിൽ ബയോളജി ഹെൽത്തിനെ പറ്റി പറയും. കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് പ്രത്യേകിച്ചും ഈ ഗവൺമെൻറ് they talk a lot about deep ocean. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഈ ഗ്ലോബൽ വാർമിംഗ് സിനാരിയോ ആണ്. 2, കടലിനടിയിൽ ഒരുപാട് മൂലകങ്ങളും നിക്ഷേപങ്ങളും ഉണ്ട്. അത് ടാപ്പ് ചെയ്യാനുള്ള പരിപാടി കാര്യമായിട്ട് നടക്കുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ ഹെവിലി ഫണ്ടഡ് ദിസ് തിങ് റഫ്ലി 10-15% ഫണ്ടിങ് ഈസ് നമ്മൾ നൗ കമ്മിങ് ടു എർത്ത് സയൻസസ് ഓർ മറൈൻ സയൻസസ്. സോ ദാറ്റ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. സോ ഇപ്പം നിങ്ങൾക്ക് ബി എസ് സി ഫിസിക്സ് പഠിച്ച് മറൈൻ സയൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബി എസ് സി ഫിസിക്സുകാർ മാത്രമല്ല ഇത് നോക്കുന്നത്, എഞ്ചിനീയറിംഗുകാർക്ക് ജോലി ഇപ്പം കിട്ടാതെ കാരണം അവരും വരുന്നുണ്ട്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ സ്റ്റഡീസ്. എനിവേ, നമ്മൾ സ്റ്റെസ്റ്റേഷനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇതാണെന്നൊക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, ഇതൊരു ന്യൂ ടെക്നോളജിയാണ്. അതായത് ഇത്രയും നാൾ നമ്മളിപ്പം, ഞാൻ പറഞ്ഞു, കപ്പലെടുത്ത് നമ്മൾ ഒബ്സർവേഷൻ എടുക്കാൻ പോകും, കടലിൽ ഇൻസ്ട്രുമെന്റ് ഇടും, ഇതൊക്കെ ചിലവേറിയ പരിപാടിയാണ്. ഇപ്പോഴത്തെ പുതിയ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കണക്കിന് മനുഷ്യൻ വളരെ ക്രൂരനാണ്, പക്ഷേ ഇറ്റ്സ് കോൾഡ് അനിമൽ ടാഗിങ്. സോ ബേസിക്കലി നമ്മൾ അന്റാർട്ടിക്കയിൽ പോവും, വീഡിയോ ഉണ്ട്, പക്ഷെ അത് ഇച്ചിരി വലുതായ കാരണമാണ് കാണിക്കാത്തത്. അന്റാർട്ടിക്കയിൽ പോവും, മയക്കുവെടി വെച്ചിട്ട് ഇതേപോലത്തെ 2-3 സീൽസിനെയോ, സീൽസ് മാത്രമല്ല പക്ഷേ പെങ്ക്വിനെയോ ഒക്കെ പിടിക്കും. പിടിച്ചിട്ട് നമ്മുടെ സെൻസറൊക്കെ അതിൻ്റെ പുറത്ത് ഒട്ടിച്ചു വെക്കും. സോ യു ക്യാൻ സീ വൺ സെൻസർ ഹിയർ. ബേസിക്കലി ടെമ്പറേച്ചർ, സലൈനിറ്റി ആൻഡ് പ്രഷർ, ഇത്രയും സാധനങ്ങളാണ് മെഷർ ചെയ്യുക. ക്ലോറോഫിലും ന്യൂട്രിയൻസും മെഷർ ചെയ്യാനുള്ള സെറ്റപ്പ് ഇപ്പോൾ പുതിയത് വരുന്നുണ്ട്. അപ്പം
ഇത് പിടിച്ച് ഒട്ടിച്ചിട്ട് ഇതിനെ വിടും. അപ്പൊ ഇത് പോയി പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഡാറ്റ കിട്ടും. സോ ദാറ്റ്സ് എ ന്യൂ സോ ഐ ടോൾഡ് യു നോ ദ സയൻസ് ഇസ് ചേഞ്ചിങ് എ ലോട്ട്. Now we are using even animals to observe for us, and we are so becoming so lazy. Anyway, so this is some new things happening in our study region, and we are commencing to do it. Now, ini oru study, ipa njan edutha oru study, engena nammal cheythu ennu kaanikkam, so that you understand how really we work. Appam 2016 il Bay of Bengal il Bobble ennu parna cruise poya kaaryam njan parnu. Idu ennu parna kaniyal Indiyum Indiyude oceanum aanu. Ee padam varichirikkunnathu kadalinte upprasamaanu, the salinity of ocean aanu. Arabian Sea ennu parna Arabic kadalum, Bay of Bengal ennu parna Bay of Bengal aanu. Nammude edesham salam da ivide aayittu varum. 8 ഡിഗ്രി നോർത്തിൽ റഫ്ലി വരും, നമ്മുടെ സ്ഥലം 8 ഡിഗ്രി നോർത്തിൽ വരും മലപ്പുറം. അപ്പം അറേബ്യൻ സീയുടെ പ്രത്യേകത എന്താ? അറേബ്യൻ സീക്ക് ഉപ്പുരസം കൂടുതലാണ്. ആ ഉപ്പുരസം കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 35.5 ആണ്. ബേ ഓഫ് ബംഗാളിൽ ഉപ്പുരസം കുറവാണ്, അത് 33 താഴെയുള്ളൂ. എന്തുകൊണ്ടാണ് ബേ ഓഫ് ബംഗാളിൽ കുറവെന്ന് പറഞ്ഞാൽ, ബേ ഓഫ് ബംഗാളിൽ ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികൾ ഒരുപാടുണ്ട്. ആ നദികളിലെ വെള്ളം മുഴുവൻ ബേ ഓഫ് ബംഗാളിൽ വരുന്നുണ്ട്. പിന്നെ മഴയും പെയ്യുന്നുണ്ട് അവിടെ ഒരുപാട്. സൈക്ലോണൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര മഴ പെയ്യും. അപ്പൊ ഇതൊക്കെ റിലേറ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഈ വെള്ളം വരുന്ന കാരണം ഈ ഫ്രഷ് വാട്ടർ ഒരു ലെയർ പോലെ ഫോം ചെയ്യും. എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ. അപ്പം അറേബ്യൻ സീ ഭയങ്കര സലീനായിട്ടാണ്. അപ്പം ഇനിയും നമ്മൾ ഒബ്സർവേഷൻ പോയി. അപ്പം നേരത്തെ ഞാൻ പടം കാണിച്ചായിരുന്നു നമ്മൾ ഒബ്സർവേഷൻ പോയത്, അത് ഒന്നുകൂടെ വേണമെങ്കിൽ കാണിക്കാം. എന്താ ഈ കാണുന്ന പടം ഉണ്ടല്ലോ, ഈ മഞ്ഞ കുപ്പായക്കാരിട്ട് ചെയ്യുന്നത്, ഇതിൽ ഞാനുണ്ട്. ഈ ഒബ്സർവേഷനാണ് നമ്മൾ അന്ന് ചെയ്തത്. ഇത് ബേ ഓഫ് ബംഗാളിൽ ചെയ്തതാണ്. ഈ ഇൻസ്ട്രുമെന്റിനെ ടെർബുലൻസ് പ്രൊഫൈലർ എന്ന് പറയും. അപ്പം എൻ്റെ എക്സ്പെർട്ടൈസ് ഒന്ന് അതാണ്, ഹൗ ടു മെഷർ ടെർബുലൻസ്. അതായത് ടെർബുലൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫ്ലക്ച്വേഷൻസ് ഓഫ് വെലോസിറ്റി, ഓർ ഇളക്കം എന്ന് വേണമെങ്കിൽ വളരെ കൊളോക്കിയലായിട്ട് പറയാം. അപ്പം നമ്മൾ കടലിൻ്റെ ഇളക്കം ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു ഷിപ്പിൽ നിന്ന് ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് വഴിയാണ് മെഷർ ചെയ്യുന്നത്. അപ്പം അതാണ് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനും അതിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻസും. അപ്പം അതാണ് എൻ്റെ എക്സ്പെർട്ടൈസ്. അപ്പം അതൊക്കെ നമ്മൾ മെഷർ ചെയ്തു. അപ്പം മെഷർ ചെയ്തപ്പോൾ ഈ കടലിൽ ഇവിടെയാണ് ഈ ചുമന്ന കുത്തിട്ടിരിക്കുന്ന സ്ഥലത്താണ് ഞാൻ നമ്മൾ പോയി 10 ദിവസം ഷിപ്പ് അവിടെ പിടിച്ചു നിർത്തി, ഷിപ്പ് അവിടെ ഇട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തു. അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പഠിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്, ഈ കടലിൽ നിന്നുള്ള വെള്ളം, അറേബ്യൻ സീ എന്നുള്ള വെള്ളം കട വേ ഓഫ് ബംഗാളിലേക്ക് വരുന്നു, വന്നിട്ട് എന്ത് സംഭവിക്കുന്നു. അപ്പം നമുക്ക് അറിയേണ്ടത് ഈ രണ്ട് കാര്യമാണ്. ഒന്ന്, വേ ഓഫ് ബംഗാളിൽ എല്ലാ കൊല്ലവും ഗംഗ, ബ്രഹ്മപുത്ര ഒക്കെ ഒഴുകി വരുന്നുണ്ട്. ഈ വെള്ളം വന്ന് 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 ഈ സലേനിറ്റി അങ്ങ് കുറയും, കാരണം ഇഷ്ടം പോലെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധജലം, ഫ്രഷ് വാട്ടർ. അപ്പൊ സലേനിറ്റി, അതായത് ഉപ്പ് രസം കടലിന്റെ കുറയണം. കടലിന്റെ കുറയുന്നില്ല എന്ന് മാത്രമല്ല, അപ്പൊ എന്തുകൊണ്ട് കുറയുന്നില്ല? അങ്ങനെയുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, സാറ്റലൈറ്റ് വെച്ചത് സാറ്റലൈറ്റ് കറൻസ് ആണ് ഈ ആരോ ആണിച്ചിരിക്കുന്നത്. കടൽ, അതായത് ബേസിക്കലി കടൽ മൂവ് ചെയ്യും. കടലിലെ തെര മാത്രമല്ല, കടലിലെ വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് രണ്ട് സ്ഥലത്തിലേക്ക് മൂവ് ചെയ്യും. യു ക്യാൻ സീ ഐ ഷോഡ് ഇൻ ദ ആരോ. സോ അപ്പം ഈ ഹൈ സലിനിറ്റി വാട്ടർ പതുക്കെ ബേ ഓഫ് ബംഗാളിലേക്ക് കയറും. ഈ കയറുന്ന വെള്ളത്തിന് എന്ത് സംഭവിക്കും? അപ്പം പണ്ടത്തെ മനുഷ്യർക്കൊക്കെ ഇതറിയായിരുന്നു കേട്ടോ. അതായത് ഈ ഒരു കടലിലുള്ള വെള്ളം മറ്റൊരു കടലിലുള്ള വെള്ളവുമായിട്ട് യോജിക്കില്ല എന്നൊക്കെ അറിയായിരുന്നു. അപ്പൊ ഈവൻ റിലീജിയസ് ബുക്സ്, ഇപ്പൊ ഉദാഹരണം ഖുറാനിൽ മെൻഷൻ ഉണ്ടെന്നാണ് പറയുന്നത്, എനിക്കറിയില്ല കേട്ടോ. ബട്ട് ദേർ ആർ റിലീജിയസ് ബുക്സ് ഹു മെൻഷൻസ് ദാറ്റ് വാട്ടർ വിത്ത് ഡിഫറെന്റ് ഡെൻസിറ്റി ഡസൻ മിക്സ്. അപ്പൊ നമ്മൾ ഈ 10 ദിവസത്തെ ഒബ്സർവേഷൻ എടുത്തിട്ട് പടം വരയ്ക്കും. ബേസിക്കലി നമ്മൾ ഒബ്സർവേഷൻ എടുത്തു, ഈ സി ടി ഡി ഒക്കെ വെച്ച് ഒബ്സർവേഷൻ എടുത്തു, എന്നിട്ട് ഇത് പടം വരയ്ക്കും. പടം വരയ്ക്കുമ്പം നമുക്ക് ഇതേമാതിരി ടെമ്പറേച്ചർ, സലിനിറ്റി ഒക്കെ കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ മഞ്ഞ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ അറേബ്യൻ സീയിലെ വാട്ടറാണ്. അപ്പൊ അത് മിക്സ് ചെയ്യില്ല. അപ്പൊ നമുക്ക് കാണാൻ പറ്റും അത് മിക്സ് ചെയ്യുന്നില്ല, ടെമ്പറേച്ചർ മിക്സ് ചെയ്യുന്നില്ല. ഇത് കറണ്ട് ആണ്. അപ്പൊ ഈ എഫ്, ഈ ടെർണർ ആംഗിൾ എന്ന് പറഞ്ഞ സ്ഥാനമുണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം എന്താ സംഭവം എന്ന് വെച്ചാല്, ഈ ടെർണർ ആംഗിൾ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ വരച്ചു നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ അറബിക്കടലിലെ വെള്ളത്തിന്റെ അടിഭാഗത്ത് ഡബിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോബ്ലം ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനു മുന്നേ ഇത് ആരും പറഞ്ഞിട്ടില്ല. അപ്പം ഈ ഡബിൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് ഡെൻസിറ്റി, രണ്ട് ടെമ്പറേച്ചർ, സലിനിറ്റി ഉള്ള വാട്ടർ മാസ് നിൽക്കുമ്പം വളരെ പതുക്കെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യും. വളരെ ചെറുതായിട്ട്, വളരെ പതുക്കെ, ഇത് ടൈം എടുക്കും കേട്ടോ, ടൈം എടുത്ത് മിക്സ് ചെയ്യും. അപ്പൊ ഇത് നമ്മൾ ഒബ്സർവ് ചെയ്തു. ഈ കാണുന്ന ടെമ്പറേച്ചറും സലിനിറ്റിയുമാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. അപ്പൊ ഈ സാധനം നമ്മൾ ഒബ്സർവ് ചെയ്തു. ഇനി അടുത്ത പരിപാടി എന്താ? അപ്പൊ നമ്മൾക്ക് ഒരു ഒബ്സർവേഷൻ ആയി. ഇനി അടുത്തത് നമുക്ക് മോഡൽ ചെയ്യണം.
അപ്പം ഒബ്സർവേഷൻ മാത്രം പോരാ ഇന്നത്തെ കാലത്ത്. അപ്പൊ നമുക്കറിയുന്ന ഫിസിക്സ് വെച്ചിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ മോഡൽ ചെയ്ത് ഈ സംഭവം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ അതാണ് നമ്മൾ ഈ പടത്തിൽ കാണിക്കുന്നത്. ഇത് ഇത് ബേസിക്കലി എങ്ങനെയാണ് ഈ ഡബിൾ ഡിഫ്യൂഷൻ, എങ്ങനെയാണ് ഐസലേറ്റീവ് വാട്ടറിൽ നിന്ന് ഒരു ലാർജ് സ്കെയിലിൽ വെച്ച് നോക്കുമ്പോൾ എന്താണ് രണ്ട് ഡെൻസിറ്റി ഉള്ള വാട്ടർ മിക്സ് ചെയ്യില്ല. പക്ഷേ ഒരു ചെറിയ സ്കെയിൽ, അതായത് ചെറിയ ടൈം സ്കെയിൽ, ചെറിയ സ്പേസ് സ്കെയിൽ നോക്കുമ്പോൾ ഇത് ചെറുതായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതൊരു പുതിയ കണ്ടുപിടുത്തമാണ്, പണ്ട് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. അപ്പം അത് നോക്കിക്കഴിയുമ്പം അപ്പം ഞാനൊരു ഉദാഹരണം കാണിച്ചാൽ, അപ്പം ഞാൻ എൻ്റെ മോഡൽ കാണിക്കാം. ഇത് ഒരു മോഡലാണ്, അതായത് ബേസിക്കലി ഇതേ കണ്ടീഷൻ നമ്മളൊരു ചെറിയൊരു ബ്ലോക്കിൽ ഉണ്ടാക്കും. ബ്ലോക്കിൽ ഉണ്ടാക്കിയിട്ട് അപ്പം ഈ മോഡൽ ഒന്ന് ഇപ്പം ഇതൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ കണ്ട തുടക്ക സമയത്തൊന്നും ഇല്ല, പിന്നെ ഇതിങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഇതങ്ങനെയാണ് ഈ ഹൈ സലിനിറ്റി വാട്ടർ താഴേക്ക് താഴേക്ക് മിക്സ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ഈ വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടൊക്കെ കുറയും. ചൂട് കുറഞ്ഞ സൈക്ലോണിന്റെ എണ്ണം കുറയും, അല്ലെങ്കിൽ ഈ മിക്സിങ് വീക്ക് ആയി കഴിഞ്ഞാൽ സൈക്ലോണിന്റെ എണ്ണം കൂടും. അപ്പൊ ഇതൊക്കെ ലാർജ് ഇമ്പാക്ട് ഉണ്ട്. അപ്പൊ ബേസിക്കലി ഇത് പറയും, ഈ പടം കാണിക്കാനുള്ള കാരണം എന്താ വെച്ചാല്, ഒബ്സർവേഷൻ മാത്രമല്ല, വി ഹൗ ടു ഡു ലോട്ട് ഓഫ് മോഡലിംഗ് ആൾസോ. വി ഹൗ ടു ഡു ലോട്ട് ഓഫ് മോഡലിംഗ് ആൾസോ. അപ്പം ഈ മോഡലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? മോഡലിംഗ് ചുമ്മാ ഒരു മരത്തിൽ കായ്ക്കുന്ന സാധനമല്ല. വി ഹൗ ടു റൈറ്റ് കോഡ്സ്. ഞാനിപ്പോൾ മാറ്റ്ലാബിൽ എഴുതിയ കോഡാണ് ഇത്, വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കോഡാണ് ഇത്, ഇതിനുള്ളതല്ല. അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം കോഡൊക്കെ എഴുതി, അപ്പം നമുക്ക് വേണ്ട ഒരു സ്കില്ല് റിസർച്ച് ചെയ്യാൻ ഇന്നത്തെ കാലത്ത്, ബി ഇറ്റ് ബയോളജി ബി ഇറ്റ് കെമിസ്ട്രി, നമുക്ക് വേണ്ട ഒരു സ്കില്ല് എന്ന് പറഞ്ഞാൽ കോഡിംഗ് ആണ്. കോഡിംഗ് നമുക്ക് മാറ്റ്ലാബിൽ ചെയ്യാം, പൈത്തണിൽ ചെയ്യാം, ഫോർട്രാനിൽ ചെയ്യാം, സി പ്ലസ് പ്ലസ് ചെയ്യാം, അത് വിഷയമല്ല. ബട്ട് യു ഹൗ ടു ഡു കോഡിംഗ്, സോ ദാറ്റ് ഇസ് അനദർ സ്കിൽ. സോ ദിസ് ഇസ് അനദർ ഓപ്ഷൻ ഓഫ് ജോബ് where you get if you study marine science or physics, you if you should be a good coding, you can go to any science. Anyway, ni adutathu you have to publish it. So this is I have chosen, namukku or nalla journal choose edu, we have to publish it. So this is I talked about enhanced double diffusive salt flux from high salinity core of Arabian Sea origin waters to the Bay of Bengal. Idu ee rendu oraalcha munne publish aaya paper aanu. Appo idu endha nammal cheyidirikkunna same thane aa konda observation okke nammal publish edu. അപ്പൊ നമുക്ക് ഈ ഒരു ജേണൽസിൽ പബ്ലിഷ് ചെയ്യണം. അപ്പം ദിസ് ഈസ് അനദർ കരിയർ ഓപ്പർച്യൂണിറ്റി വിച്ച് യു മേ നോട്ട് ഹാവ് തോട്ട് എർലിയർ. സോ നമുക്ക് ഈ എഴുതേണ്ടത് ഇംഗ്ലീഷിലാണ്, നമുക്ക് ഈ പേപ്പർ എഴുതേണ്ടത് ഇംഗ്ലീഷിലാണ്. സായിപ്പന്മാരോ അല്ലെങ്കിൽ വേറെ രാജ്യമൊക്കെ ചൈനക്കാരോ ഒക്കെയാണ് ചെയ്യുന്നത്, അപ്പൊ അവർക്കും ഇംഗ്ലീഷ് മനസ്സിലാവണം. അപ്പൊ എല്ലാവർക്കും നല്ല ഇംഗ്ലീഷ് എഴുതാൻ പറ്റണമെന്നില്ല. സോ കോപ്പി എഡിറ്റിംഗ്, പ്രൂഫ് റീഡിംഗ്, റൈറ്റിംഗ് ഗുഡ് ഇംഗ്ലീഷ് ഈസ് ഓൾസോ എ ജോബ് ഓപ്പർച്യൂണിറ്റി. അതിന് പ്രൂഫ് റീഡർ എന്നും എന്താണ് സയന്റിഫിക് റൈറ്റിംഗ് എന്നും പറയുന്നത്. അപ്പൊ ഈ കോഴ്സസ് ഓൺ സയന്റിഫിക് റൈറ്റിംഗ് ഇസ് ഓൾസോ ദേർ. സോ ആഫ്റ്റർ ബി എസ് സി ഫിസിക്സ് യു ക്യാൻ ജോയിൻ സം ഓഫ് ദി കോഴ്സസ് ആൻഡ് യു വിൽ ഗെറ്റ് ജോബ് ഇൻ ദീസ് കൈൻഡ് ഓഫ് പബ്ലിഷിംഗ് ജേണൽസ്. അപ്പം ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഉള്ള പ്രോസസ്സ് എന്താ? നമ്മളൊരു പേപ്പർ എഴുതുന്നു, ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചോ, ഡാറ്റയൊക്കെ വെച്ചിട്ട് പേപ്പർ എഴുതുന്നു, ജേണലിന് കൊടുക്കുന്നു. ഈ ജേണല് ഇത് നമ്മുടെ സെയിം കഴിവുള്ള അല്ലെങ്കിൽ നമ്മളെക്കാളും കുറവ് അല്ലെങ്കിൽ കൂടുതൽ കഴിവുള്ള ഒരു രണ്ടോ മൂന്നോ ആൾക്കാർക്ക് അയച്ചു കൊടുക്കും. അവരെ ഇത് വായിച്ച് അവർ നമ്മുടെ ഈ ഇതിന്റെ കുറ്റങ്ങളും മേന്മകളും പറഞ്ഞ് അവരെ നമ്മളെ വീണ്ടും കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ നമ്മൾ നമ്മുടെ പേപ്പർ ബെറ്റർ ആക്കി അത് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കും. ഇനി ഇവിടുത്തെ കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ ആരാ പഠിപ്പിക്കുന്നത്? See, there should be some guidelines where you learn something. എല്ലാവർക്കും ഇപ്പൊ ന്യൂട്ടന്റെ സ്റ്റുഡന്റ് ആകാൻ പറ്റുമോ? ഇപ്പൊ ന്യൂട്ടന്റെ സ്റ്റുഡന്റിന് ഒരുപാട് ലേണിംഗ് കപ്പാസിറ്റി ഉണ്ട്, അയാൾ കുറെ കാലം അയാളുടെ സ്റ്റുഡന്റ് പറഞ്ഞു കൊടുക്കും, അവർക്ക് ന്യൂട്ടന്റെ സ്റ്റുഡന്റ് ആവാൻ പറ്റില്ല. അപ്പം ഇന്നത്തെ കാലത്ത് ഉണ്ടായ കുറച്ച് സാധനങ്ങളാണ്, ഇതൊക്കെ ന്യൂ ഏജ് സയൻസിന്റെ പാർട്ടാണ്. ഇന്റർനാഷണൽ കമ്മിറ്റീസ്, ദിസ് ഇസ് അനദർ, ഇറ്റ് ഇസ് എ പ്യുവർ സയന്റിഫിക് കമ്മിറ്റീസ്. നേരത്തെ പറഞ്ഞ സൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോജിസ്റ്റിക് കമ്മിറ്റിയാണ്, അതായത് ഒബ്സർവേഷനെ അങ്ങോട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കളിയാണ്. ഇവിടെ വ്യക്തികൾ തമ്മിലാണ് ഇന്ററാക്ഷൻ ചെയ്യുന്നത്. ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ എന്റെ എക്സ്പെർട്ടീസ് ടർബുലൻസ് ആണ്. ഇപ്പൊ ഇതൊരു സ്കോർ അക്സെപ്റ്റ്, ഇതും ഈ കൊല്ലം കഴിഞ്ഞ 2020 അക്സെപ്റ്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ്. ഇപ്പൊ ഇതിൽ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാല്, നമ്മുടെ ടർബുലൻസ് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ മിക്സിംഗ് ആയിട്ട് മാറ്റാം എന്നതിനെ പറ്റി ഒരു ഗൈഡ് ലൈൻ കൊടുക്കും. അപ്പൊ ഇതൊരു ഇന്റർനാഷണൽ കമ്മിറ്റിയാണ്, ഇതിന് സയന്റിഫിക് കമ്മിറ്റി ഓൺ ഓഷ്യാനിക് റിസർച്ച് എന്നാ പറയാ. ഇപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാല് ഇതിൽ കാനഡക്കാരുണ്ട്, നോർവേക്കാരുണ്ട്, യു കെ കാരുണ്ട്, ഇന്ത്യ എന്റെയും പേരുണ്ട് ഇതില്. അതാ ഇവിടെ താഴെ ജൻസൺ വി ജോർജ് ഇന്ത്യ, പക്ഷെ ഞാൻ അസോസിയേറ്റ് മെമ്പർ ആണ്, കാരണം എന്റെ എക്സ്പീരിയൻസ് അത്രക്കില്ല. അപ്പൊ നമ്മൾ വളരെയധികം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയറൊക്കെ ആവും. ഇതാണ് സയന്റിഫിക്കിന്റെ അനദർ പാർട്ട്. ഇഫ് യു ഡു ഗുഡ് റിസർച്ച്, വെരി ഗുഡ് റിസർച്ച്, യു വിൽ ബിക്കം ചെയർ ആൻഡ് യു വിൽ ഗെറ്റ് ബിക്കം ഇമ്പോർട്ടന്റ് പേഴ്സൺ. അപ്പൊ പബ്ലിക്കേഷൻ മാത്രമല്ല, ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ റെഗുലർലി മീറ്റ് ചെയ്യും, നമ്മൾ ഗൈഡ് ലൈൻസ് കൊടുക്കും. അപ്പൊ ഗൈഡ് ലൈൻസ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതാണ് പുതിയ ട്രെൻഡ് ഓഫ് വിക്കി പേജസ്.
ഉദാഹരണം ഇത് ആണ് ഇപ്പൊ റീസെന്റ് ട്രെൻഡ്സ് ആണ്. അതായത് നമ്മളൊരു ന്യൂ ട്രെൻഡ് കണ്ടുപിടിക്കുന്നു, നമ്മളത് ഫ്രീ ആയിട്ട് വിക്കി പേജസിൽ ഇടും. ഇപ്പൊ ഉദാഹരണം ഇത് കോസ്റ്റൽ ഓഷൻ എന്താണ് കോസ്റ്റൽ വിക്കി എന്ന് പറയുന്ന സംഭവമാണ്. ഇത് വേറൊരു സ്കോർ കമ്മിറ്റിയാണ്, കമ്മിറ്റി മീറ്റിംഗ് വർക്കിംഗ് ഗ്രൂപ്പാണ്. ഇവരെവിടെ കൊടുത്തിട്ടുണ്ട്, ഡാറ്റ അനാലിസിസ് ടെക്നീസ് ഫോർ കോസ്റ്റൽ സോൺ. അപ്പൊ ഡാറ്റ എങ്ങനെ അനലൈസ് ചെയ്യാന്നൊക്കെ ഇത് പറയും. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ നിങ്ങളെ പേപ്പർ റിവ്യൂ ചെയ്യുന്നത്. സോ ഐ വിൽ സ്റ്റോപ്പ് ഹിയർ. സോ ഇത്രേ ഉള്ളൂ എന്റെ പ്രസന്റേഷൻ ബേസിക്കലി. അപ്പൊ ഞാൻ കവർ ചെയ്തത് എന്താണ് മറൈൻ സിസ്റ്റംസ്, മറൈൻ സയൻസ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഒരു മറൈൻ സയൻസിൽ റിസർച്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഈ ബി എസ് സി ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ബയോളജി പഠിക്കാം, നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഞാൻ ബി എസ് സി ഫിസിക്സ് പഠിച്ചിട്ട് ഓഷ്യാനോഫി പഠിച്ചിട്ട് പിന്നെ ബയോളജിയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻ ഉണ്ട്. അപ്പം കരിയർ ഓപ്ഷൻ ഈസ് നോട്ട് വാട്ട് ഇമ്പോർട്ടൻറ്റ് ഈസ്, വാട്ട് ഇമ്പോർട്ടൻ്റ് ഈസ് വാട്ട് ഈസ് യുവർ പാഷൻ. ഇഫ് യുവർ പാഷൻ ഈസ് റൈറ്റിംഗ്, യു ഡു ടേക്ക് ബി എസ് സി ഫിസിക്സ്, ബട്ട് യു വിൽ ബിക്കം എ ഗുഡ് സയന്റിഫിക് റൈറ്റർ ഓർ സയന്റിഫിക് പ്രൂഫ് റീഡർ ഓർ ജേർണലിസ്റ്റ്, സയന്റിഫിക് കറസ്പോണ്ട്. ഇഫ് യു ആർ വെരി ഗുഡ് വിത്ത് ഇൻ ബയോളജി, യു ക്യാൻ ലേൺ ഫിസിക്സ് ആൻഡ് ലേൺ ഹൗ ബയോളജി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫിസിക്സ്. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് ഇന്നത്തെ കാലത്തെ പ്രസന്റേഷൻ ഉള്ളത്. ആൻഡ് താങ്ക് യു വെരി മച്ച്, ദിസ് ഈസ് ഓൺലി ഐ ഹാവ് ടു ടെൽ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ സ്റ്റുഡൻസിന് ഇന്ററാക്ട് ചെയ്യാനുള്ള ഏതാനും മിനിറ്റുകളാണ്. അപ്പോ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൈക്കിൽ വന്നിട്ടോ ചോദിക്കാം. സോ ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ്, അത് മിസ്സായിപ്പോയതാണ്. എന്താ വെച്ചെന്ന് വെച്ചാല് അപ്പം നമ്മൾ എങ്ങനെയാണ് റിസർച്ച് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഇതിപ്പോ എങ്ങനെയാണ് നമുക്ക് ഒരു ഒരു പി എസ് സി ഫിസിക്സ് ആൾക്ക് എങ്ങനെയാണ് റിസർച്ച് ചെയ്യാൻ പറ്റുക. അപ്പം ഞാനിപ്പോ ഇത്ര കാണിച്ച എക്സാമ്പിൾ ഒക്കെ എന്റെ വെച്ചിട്ടാണ്. അപ്പം അതേ എക്സാമ്പിൾ വഴി പോവുകയാണെങ്കിൽ ഞാനിപ്പം ബി എസ് സി ഫിസിക്സിൽ പഠിച്ചു. ഐ ലേൺഡ് എനിക്ക് ബി എസ് സി ഫിസിക്സിൽ പഠിച്ച ഇമ്പോർട്ടൻ്റ് ആയ ഘടകം പറഞ്ഞുതരാം. ഫ്ലൂയിഡ് മെക്കാനിക്സ്, മാത്തമാറ്റിക്കൽ ടൂൾസ്, ന്യൂമറിക്കൽ മോഡലിംഗ്, ഞാൻ മോഡലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അത് ബി എസ് സി ഫിസിക്സിൽ പഠിക്കണം. പഠിക്കാണ് നമുക്ക് ഒരു നിവൃത്തിയില്ല. നമ്മൾ ഈ കരിയർ ഓപ്ഷനിലുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ പലരും ധരിച്ചിരിക്കുന്നത് നമ്മൾ ആ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടുന്നതാണ്. സി, പെട്ടെന്ന് ജോലി കിട്ടണമെങ്കിൽ യു ഹവ് ടു ബി റിയലി ഗുഡ്, ആൻഡ് ടു ബി ഗുഡ് യു ഹവ് ടു റിയലി കവർ ദോസ് മാറ്റേഴ്സ്. കാരണം ഇതൊക്കെ ബേസിക്കലി നിങ്ങളിപ്പം സയൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ദി ഓൺലി റെസ്പെക്ട് യു ഗെറ്റ് ഈസ് ഇഫ് യു നോ തിങ്സ്. നോളജ് ഇസ് ദി ഓൺലി റെസ്പെക്ട് യു ഹാവ്. സോ അത് പഠിക്കണം. അപ്പോൾ പഠിച്ചിട്ട് അടുത്ത സ്റ്റെപ്പാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കവർ ചെയ്തു. കവർ ചെയ്തിട്ട് നമ്മൾ റിസർച്ചിലേക്ക് വരാനുള്ള മെയിൻ റീസൺ, ഇപ്പം എൻ്റെ റിസർച്ചിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഇയർ ലാസ്റ്റിൽ നമ്മളൊരു പ്രസൻറ്റേഷൻ നടത്താറുണ്ട്, ഒരു ഒരു ഡെസർട്ടേഷൻ പോലെ. സോ ദാറ്റ് ഈസ് വാട്ട് ഗിവ്സ് യു ദി ഫസ്റ്റ് സ്റ്റെപ്പ് ടു ദി സയൻസ്. അപ്പോൾ നിങ്ങൾ ഡെസർട്ടേഷൻ സം ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എടുക്കുക, അതൊരു ഇൻട്രസ്റ്റിംഗ് ആളുടെ അടുത്ത് പോകുക. അതിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നിങ്ങളുടെ ജിയോ ഫിസിക്സ് അവിടെ നിങ്ങളുടെ ഗവൺമെൻറ് കോളേജിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാം. എം എസ് സി ടൈമിൽ ഞാൻ എൻ്റെ ഡെസർട്ടേഷൻ ഞാൻ ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനഫി എന്ന് പറഞ്ഞിട്ട് ബേ ഓഫ് ബംഗാളിലാണ് ചെയ്തത്. അപ്പം എൻ്റെ ആ ഡെസർട്ടേഷനാണ് നമ്മുടെ സയൻസിലേക്കുള്ള വഴി തുറക്കുന്നത്. അപ്പം നമ്മുടെ ഡെസർട്ടേഷൻ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ടോപ്പിക് കൊണ്ടുപിടിക്കും, നമ്മൾ ഡാറ്റ അനാലിസിസ് ചെയ്യും. അപ്പം അത് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് നിങ്ങളുടെ പ്രൊഫസർ നിങ്ങളെ വേറെ പ്രൊഫസേഴ്സുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കും, പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യിപ്പിക്കും. അപ്പം അവർ നിങ്ങൾക്കുള്ള വഴി തുറന്നു തരും. ഇപ്പോൾ ഉദാഹരണം എൻ്റെ കരിയർ പാത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എം എസ് സി കഴിഞ്ഞു, ഞാൻ ബി എസ് സി ഫിസിക്സ് കഴിഞ്ഞിട്ട് എം എസ് സി ഓഷ്യാനോഗ്രഫി ചെയ്തു. അത് എടുക്കുന്ന സമയത്ത് എനിക്ക് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഞാൻ ജസ്റ്റ് അങ്ങ് എടുത്തു മാത്രം. പക്ഷേ എം എസ് സി ആയപ്പോൾ എനിക്ക് അത്യാവശ്യം ബോധം വരാൻ തുടങ്ങി, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ് യു ഹൗ ടു സ്റ്റഡി. അപ്പം എം എസ് സി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡെസർട്ടേഷന് ഗോവയെ വന്നു. ഗോവയിലെ എൻ്റെ സാറാണ് എന്നോട് നാഷണൽ സെൻറ്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിൽ പോകാൻ പറഞ്ഞത്. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഫണ്ടിങ് വേണം. അപ്പോൾ ഞാൻ എൻ്റെ പ്രപ്പോസലിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പ്രപ്പോസൽ, എനിക്കൊരു തിയറി ഉണ്ടോ ഇന്ന കാര്യത്തിലാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള പ്രപ്പോസൽ എനിക്കുണ്ട്. നെക്സ്റ്റ് ഫണ്ടിങ് ആണ്. അപ്പോൾ ഫണ്ടിങ് എവിടെ നിന്നൊക്കെ കിട്ടും? ഫണ്ടിങ് നമുക്ക് കിട്ടുക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫണ്ടിങ് കിട്ടും. ഇപ്പോൾ ഉദാഹരണം ഞാൻ നേരത്തെ കാണിച്ചല്ലോ, എൻ സി ആർ ഇസ് ഗിവിംഗ് ഫണ്ടിങ്. സെക്കൻഡ് ഇസ് സി എസ് ഐ ആർ, സയന്റിഫിക് ആ സംഭവം ഉണ്ടല്ലോ, സി എസ് ഐ ആർ, യു ജി സി നെറ്റ്. അപ്പോൾ അതൊരു ഫണ്ടിങ് ആണ്. പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടിങ് കിട്ടും. അപ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ഫണ്ടിങ് ഓർ സ്കോളർഷിപ്പ്. ബെറ്റർ വേ ടു ടെൽ ഈസ് സ്കോളർഷിപ്പ്. അപ്പം അതാണ് നിങ്ങളുടെ റിസർച്ചിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഏതെങ്കിലും സ്കോളർഷിപ്പിൽ കണ്ണു നട്ടു വെക്കണം. അപ്പം നിങ്ങൾ പി എച്ച് ഡി സ്കോളർഷിപ്പ്സ് എന്ന് പറഞ്ഞാൽ തപ്പിയാൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബട്ട് യു ഹാവ് ടു ബി സ്മാർട്ട് ബിക്കോസ് കോമ്പറ്റീഷനും അതുപോലെ ഉണ്ട്.
അപ്പം അത് കഴിഞ്ഞ് ഞാൻ എന്താണ് നാഷണൽ സെന്റർ ഫോർ പോളാർ ഓഷൻ റിസർച്ച് ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. പക്ഷേ എനിക്ക് എൻ്റെ ഐ ഹാഡ് എ ബെറ്റർ ചോയ്സ് ആക്ച്വലി, എനിക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്യായിരുന്നു. അത് ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയിം ഫോർ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, എയിം ഫോർ IITs ആൻഡ് IISCs ഓർ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്, റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അപ്പം നിങ്ങൾ ഹയർ എൻഡ് അതായത് യൂണിവേഴ്സിറ്റി റാങ്കിങ് ഇന്ത്യയിൽ നോക്കുക, അവരെ പഠിക്കാൻ പോവുക, അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലേക്ക് നിങ്ങൾ മാറും. ഇൻ കേസ് അവിടെ എല്ലാവർക്കും പോകാൻ പറ്റില്ല, അവിടെ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫസറെ തന്നെ, ബേസിക്കലി യുവർ ഡിസർട്ടേഷൻ ഹാസ് ടു ബി നോവൽ, അതാണ് തീം. നിങ്ങളുടെ ഡിസർട്ടേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, പിന്നെ നിങ്ങൾ ഫണ്ടിങ് ഒപ്പിക്കാൻ നോക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിന്, എസ്പെഷ്യലി യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസിന്, അവർക്ക് ഈ ഈ ഈ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ എന്ന നിലയ്ക്ക് തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്ന് അവർക്ക് ഇത്ര സ്റ്റുഡൻസിനെ എടുക്കുന്ന നിർബന്ധമുണ്ട്. അപ്പം മിക്ക യൂണിവേഴ്സിറ്റീസും ഇന്ത്യക്കാരെയും ചൈനക്കാരെയും ഒക്കെ എടുക്കാറുണ്ട്, ഇന്ത്യയും എന്താണ് എടുക്കാറുണ്ട്, ഒരുപാട് സ്റ്റുഡൻസ് എടുക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് BSc ഫിസിക്സ് കഴിഞ്ഞിട്ട്, എനിക്കറിയുന്ന രണ്ട് മൂന്ന് സ്റ്റുഡൻസ് BSc ഫിസിക്സും MSc ഫിസിക്സും കഴിഞ്ഞിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റി പോയി PhD ചെയ്തവരുണ്ട്. അപ്പം അതും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ MSc കഴിഞ്ഞു, ഡിസർട്ടേഷൻ കഴിഞ്ഞു, നിങ്ങൾ PhD ജോയിൻ ചെയ്യുന്നു, ദെൻ യുവർ പാത്ത്, യു നോ വാട്ട് ടു ഡു. വൺസ് യു ആർ ഇൻ PhD, യു നോ യുവർ പാത്ത്. So it's easy. So and depends on your interest. So I would recommend, if your interest is in marine science, ee kadali ponam athyasham physical exercise exercise yanku madiyonu illa, you are a good code writer, marine science is always is good, and you have more, very important also. See, I told you how politically important marine science is. Okay, thank you. Students, please. Students, hello. Starting in a shindalo. ക്വസ്റ്റ്യൻസ് ചാറ്റ് ചെയ്താലും മതി കേട്ടോ, പറയാ, ചോദിക്കാൻ മടിയാണെങ്കിൽ. നിങ്ങളെ സീനിയർ സാർ തന്നെയാണ് ഈ, നിങ്ങളുടെ ഒരു സീനിയർ ആണെന്ന് കൂട്ടിയാ മതി, വേറെ പ്രതീക്ഷിക്കുന്നില്ല. അതെ, ആണാത്ത സീനിയർ ആണെന്ന് മാത്രം. ഒന്നും ഇല്ലെങ്കിൽ എല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ല. അതെ. സാറെ പിന്നെ കിട്ടില്ല, ചോദിക്കാനുള്ളൊക്കെ ഇപ്പൊ ചോദിക്കുക. സാർ എങ്ങനെ അവിടെ എത്തി, സാറിന്റെ പാഷൻ എന്തായിരുന്നു, സാർ ഡിഗ്രിക്ക് ഇങ്ങനെ എത്തുന്നു? സാറിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വിളിക്കുക, അദ്ദേഹം നമ്പർ തന്ന് നിങ്ങൾ വിളിക്കാന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാലും ചിലപ്പോ പുള്ളി അപ്പൊ അണ്ടാതിരിക്കും, വിളിച്ചാൽ കിട്ടുകയല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. ആനന്ദ്, ആനന്ദ് അവിടെ പോയി. ഇപ്പൊ ഈ മറൈനോഷ്യൻ മറൈൻ റിസർച്ചിലെ കാര്യമായിട്ട് ഇന്ത്യയില് റിസർച്ച് നടത്തുന്ന യൂണിവേഴ്സിറ്റീസ് കാര്യമായിട്ട് ഏതൊക്കെയാ ഉള്ളത്? മറൈൻ റിസർച്ചില് ഇപ്പം എല്ലാ IITsലും എടുക്കുന്നുണ്ട്, എല്ലാ മിക്ക IITsലും ഇപ്പം മറൈൻ സയൻസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് സയൻസ്, ക്ലൈമറ്റ് സയൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, ആന്ധ്ര യൂണിവേഴ്സിറ്റി ഉണ്ട്, ഇപ്പൊ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എന്താണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ IISc, IITs, ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കലി മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആർ സ്റ്റാർട്ടിങ്. സോ ഒരു നല്ല നമ്മുടെ ഒരു ഫ്യൂച്ചർ ജോലി, നമുക്ക് അടുത്ത കോഴ്സ് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുന്ന എന്താ പറഞ്ഞാൽ, യൂണിവേഴ്സിറ്റി റാങ്കിങ് നോക്കുക, ഇന്ത്യൻ യൂണിവേഴ്സിറ്റി റാങ്കിങ് നോക്കുക. റാങ്കിങ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ബ്രൗഷർ പോയി നോക്കി നോക്കി നമുക്ക് നല്ല കോഴ്സ് സെലക്ട് ചെയ്യാം.
പണ്ട് ഈ ഓഷ്യൻ റിസർച്ചില് അല്ലെങ്കിൽ ഓഷ്യൻ ടെക്നോളജി മറൈൻ സയൻസിൽ നമ്മൾ പറയാറുണ്ടായിരുന്ന രണ്ട് യൂണിവേഴ്സിറ്റി NIOയും പിന്നെ അതുപോലെ തന്നെ പിന്നെ NCOR ആയിരുന്നല്ലോ. അതെ, അതിപ്പം അത് അത് അതൊരു ഇൻട്രസ്റ്റിംഗ് തിങ് ആണ് പറഞ്ഞത്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആദ്യം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഒരു ബ്രിട്ടീഷ് വേ ഓഫ് റിസർച്ച് ആയിരുന്നു. അതായത് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ എന്താ പറയണേ കോളേജസ് നമ്മുടെ സയൻസ് പഠിപ്പിക്കും, റിസർച്ച് നടക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നുള്ളതായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് വി അമേരിക്കൻ സ്റ്റൈൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് കപ്പൽ പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ് പ്രൊവൈഡ് ചെയ്യും ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഇപ്പൊ ഉദാഹരണം നാഷണൽ സെന്റർ ഫോർ പോളാർ റിസർച്ച്, പകരം റിസർച്ച് നടക്കേണ്ടത് യൂണിവേഴ്സിറ്റി ഇതാണെന്നുള്ളതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ NIOയുടെ ഒന്നും പേര് പറയാത്തത്. ഇപ്പം ഞങ്ങൾ റിസർച്ച് എന്ന ആംഗിൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇപ്പൊ കുറഞ്ഞു വരികയാണ്. അതിപ്പോ നിങ്ങൾ നിയമം ഒരു 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് റിസർച്ച് മുഴുവൻ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറും. അതിനുള്ള പ്രഷർ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം ഞാനൊക്കെ ഇവിടെ കോളേജിൽ പോകുമ്പോൾ നമ്മൾ ബേസിക്കലി ഞാനിപ്പം ഗോവ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മളിപ്പം ബേസിക്കലി ചെയ്യുന്ന എന്താ വെച്ചാല് ഇപ്പം റിസർച്ച് യൂണിവേഴ്സിറ്റീസിൽ നടക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഐ റെക്കമെൻഡ് ദാറ്റ് യു ലുക്ക് ഇൻ ദി യൂണിവേഴ്സിറ്റി റാങ്കിങ്സ് ആൻഡ് ഗോ ഡു റിസർച്ച് ദേർ റാദർ ദാൻ ഓൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് യു ഗെറ്റ് എ ജോബ് ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. എന്ന് വിചാരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസർച്ച് നടക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനഫിക് ഗോവ, ഗോവ തന്നെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവരൊരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഓഷ്യാനഫിക് റിസർച്ച് ചെയ്യുന്നവരായിരുന്നു. പക്ഷെ ഇപ്പം അവരെന്നൊക്കെ പിക്ചറിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇപ്പം യൂണിവേഴ്സിറ്റീസ് ആണ് റിസർച്ച് ചെയ്യുന്നത്, especially the central universities and IITs and IISCs. പുഴി മറൈൻ സയൻസിൽ തന്നെ നമ്മൾ ഇപ്പോ ഒരു PhD ആ റേഞ്ചിൽ ചെയ്യുകയാണ് അല്ലെങ്കിൽ ലൈക്ക് യു പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സയന്റിസ്റ്റ് പോസ്റ്റ് അല്ലാതെ വേറെ പ്രൈവറ്റ് ഫേംസ് എങ്ങനെയെങ്കിലും റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഉദാഹരണം എന്റെ പ്രസന്റേഷൻ പോയപ്പോ ഞാൻ പറഞ്ഞു ഇൻസ്ട്രുമെന്റ്സ് വേണം. അപ്പൊ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആരാ ഉണ്ടാക്കുന്നത്? ഓരോ കമ്പനികളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മറൈൻ സയൻസ് എടുത്താലും ഇപ്പൊ എന്റെ സയന്റിസ്റ്റിനേക്കാളും കൂടുതൽ ആൾക്കാരുള്ളത് മറൈൻ സർവേയിങ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ കമ്പനികളിലാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹെവിലി പെയ്ഡ്. കാരണം ഡാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് TA and DA കൊടുക്കണം. കാരണം ഈ കപ്പലിൽ പോയി നിൽക്കണം, അതൊരു ഹെവി എമൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം അതിൽ റിസ്ക് ഇൻവോൾവ് ആണ്. അപ്പൊ അന്റാർട്ടിക്കയിൽ പോകുന്നതിന് നമുക്ക് റിസ്ക് എലമെന്റ്സ് ഭയങ്കരമാണ്. അപ്പൊ ഫിനാൻഷ്യലി അത് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അതുകൊണ്ട് ആൾക്കാർ സയന്റിഫിക് ജോബിനേക്കാളും കൂടുതൽ പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകും. പിന്നെ സയന്റിഫിക് ജോബ്സിൽ നമുക്ക് മറൈൻ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസർച്ച് ഓപ്ഷൻസ് ആണ് നമ്മൾ സയന്റിഫിക് ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ ഉള്ളത്. മറ്റേടുത്ത് ഇപ്പൊ മറൈൻ കേബിൾ ലൈൻ, ഇപ്പൊ ഉദാഹരണം ഇന്റർനെറ്റ് വരണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് അണ്ടർ വാട്ടർ കേബിൾ ഉണ്ട്. ഈ കേബിൾ ഇടണം എന്നുണ്ടെങ്കിൽ അവിടെ ബേസിക്കലി നമ്മൾ സർവേ ചെയ്യണം. ഈ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടൊക്കെ തന്നെയാണ് സർവേ ചെയ്യേണ്ടത്. പിന്നെ ഇമ്പാക്ട് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം, അതായത് എന്താണ് എൻവയോൺമെന്റ് ഇമ്പാക്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഔട്ട്സോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ എല്ലാം നമ്മൾ പ്രൈവറ്റ് കമ്പനിയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആ വഴിക്കും എന്താണ് കുറെ ഉണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാടുണ്ട്. ഒരു ഒരു ഡൗട്ട് വന്നിട്ടുണ്ട് അതില് ചാറ്റ് ബോക്സിൽ. അപ്പം ചോദിച്ചിരിക്കാൻ എന്താ വെച്ചാല് എന്താണ് കോസാറ്റിലുള്ള എക്സ്പീരിയൻസ്? രണ്ട്, PhD എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒന്ന്, പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം പ്ലസ് ടു ആണെന്ന്. പിന്നെ അത് കഴിഞ്ഞ് BSc കഴിഞ്ഞു. BSc കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം BSc ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ MSc പോയി, അതിലും ഇത് തന്നെ വിചാരിച്ചു. പക്ഷേ ഈ റിസർച്ച് ഫീൽഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്, ഈ ഒരു സയൻസ് ഫീൽഡിൻ്റെ ദാറ്റ് അവർ ലൈഫ് ഇസ് റിയലി ഗുഡ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഗോവയിലാണ് നിൽക്കുന്നത്, എനിക്ക് ഇടയ്ക്ക് അന്റാർട്ടിക്കയിൽ പോവാം, ഇടയ്ക്ക് കടലിൽ പോവാം. അവർ ആൻഡ് വി ക്യാൻ മീറ്റ് സോ മെനി ഇന്റർനാഷണൽ ട്രിപ്പ് നമുക്ക് പോവാം, നമുക്ക് മീറ്റ് ചെയ്യാം, ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാം. അപ്പം ദാറ്റ് എക്സ്പീരിയൻസ് ഇസ് യു വോണ്ട് ഗെറ്റ്. ഐ ഡോണ്ട് നോ ഇഫ് വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്റാർട്ടിക്കയിൽ പോകാന്നൊക്കെ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ഡു ദാറ്റ്. അന്റാർട്ടിക്ക മാത്രമല്ല ആർട്ടിക് ഹിമാലയ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് 3 കാര്യങ്ങളാണ് നോക്കുന്നത്, അന്റാർട്ടിക്ക ആർട്ടിക് ഹിമാലയ. സോ ദാറ്റ് വേ എക്സ്പീരിയൻസ് ഇസ് ഗുഡ് ഈവൻ ഇൻ കുസാറ്റ്. കാരണം ഞാൻ കുസാറ്റിൽ നിന്നപ്പോൾ തന്നെ എനിക്ക് ഡെസർട്ടേഷന് ഗോവയിൽ വരാനും ഷിപ്പിൽ പോകാനും പറ്റിയിട്ടുണ്ട്. സോ ദാറ്റ് വേ എക്സ്പീരിയൻസ് ഇസ് റിയലി ഗുഡ്. ദി ക്രൗഡ് ഈസ് വെരി സി, എനിക്കറിയില്ല നമ്മൾ, ഞാൻ അറ്റ്ലീസ്റ്റ് മലപ്പുറം കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളല്ല ഇപ്പം ഞാൻ
ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ ലൈഫിന്റെ ആസ്പെക്ട് തന്നെ കുറെ മാറുന്നുണ്ട്. നമ്മള് കുറച്ചുകൂടെ ഒന്ന് അറ്റ്ലീസ്റ്റ് എന്റെ ബിലീഫിൽ കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയായിട്ടൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്, മോഡേൺ ആയി ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. സോ ദാറ്റ് വേ എക്സ്പീരിയൻസ് ഇസ് ഗുഡ് ഇൻ ദിസ് ഫീൽഡ്. സെക്കൻഡ് തിങ് ഇസ് ഇമ്പോർട്ടന്റ് ടു ടേക്ക് PhD ഇൻ ഓർഡർ ടു ഗെറ്റ് എ ജോബ്. ഇല്ല, യാതൊരു നിർബന്ധവും ഇല്ല. പല നല്ല ശമ്പളം മേടിക്കുന്ന ആൾക്കാരും PhD ചെയ്തിട്ടില്ല. ആൻഡ് PhD ഈസ് ജസ്റ്റ് ഡിഗ്രി, ജസ്റ്റ് നത്തിങ് മോർ അബൌട്ട് ഇറ്റ്. പിന്നെ നമ്മൾ ഷോ കാണിക്കാൻ വേണ്ടി ഡോക്ടർ എന്ന് പറയുന്നത് മാത്രം ആ പറയുന്ന പോലും ശരിയല്ല. കാരണം ഡോക്ടർ എന്ന് പറഞ്ഞാൽ അക്കാഡമിക്കൽ ഡോക്ടറാണ്, അങ്ങനെ എഴുതാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പറയുന്നുണ്ട് പുതിയ ആൾക്കാർ പറയുന്നത് വെച്ചാല് ഡോക്ടർ ജൻസൺ എന്ന് വിളിക്കാൻ പാടില്ല, ജൻസൺ വി ജോർജ്, വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഒരു PhD ഇടാം, അതിൽ വലിയ മീനിങ് ഒന്നുമില്ല. അപ്പം PhD അത്ര ഇമ്പോർട്ടന്റ് ആയ കാര്യമല്ല. ബട്ട് റിസർച്ച് ഇഫ് യു വാണ്ട് ടു ഡു, യു ഹാവ് ടു ഡു PhD. ഐ ഹോപ്പ് ഐ ക്ലിയർഡ് യുവർ ഡൗട്ട്. ഹലോ സാർ. ഹലോ സാർ, എന്റെ പേര് ശരത്. സാർ, ഇപ്പോ ബംഗാളിലും ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് അവിടെ ഉള്ള ഓഷൻ കറന്റും ടെമ്പറേച്ചറും മെഷർ ചെയ്ത് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ഫുൾ ഓഷനിൽ നമ്മൾ ഇതുപോലെ ഓരോ സ്പോട്ടും അനലൈസ് ചെയ്യാണോ ചെയ്യുന്നത്? സാറ്റലൈറ്റ് വ്യൂ ആണെന്ന് പറഞ്ഞത്. അതെന്ന് സംബന്ധിച്ചാൽ നമ്മള് അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ സ്ലൈഡ് കാണിച്ചപ്പോ പറഞ്ഞു നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അനാലിസിസ് ചെയ്യണം. അപ്പൊ ഞാൻ സ്ലൈഡ് കാണിച്ചപ്പോ പറഞ്ഞു ഈ ആരോസ് ശ്രദ്ധിച്ചായിരുന്നു, അവിടെയാണ് കറണ്ട് വരുന്നത്. നമ്മൾ സാറ്റലൈറ്റ് ഡാറ്റ വെച്ച് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ പഠിച്ചിട്ട് നമ്മൾ ആ സാധനം പഠിക്കാൻ വേണ്ടിയാണ് അവിടെ പോയിരിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഇപ്പം നീ പറഞ്ഞ പോലെ എന്താണ് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി ഒബ്സർവേഷൻ ഇടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യും, ചില സ്ഥലങ്ങൾ സെലക്ട് ചെയ്യും, എന്നിട്ട് അത് ഓഷ്യൻ മോഡൽ വഴിയാണ് ബാക്കി നമ്മുടെ സ്റ്റഡി ഒക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഈ ഒബ്സർവേഷൻ നമുക്ക് ചില ഒരു സ്നാപ്പ് ഷോട്ടേ തരുള്ളൂ. അപ്പം ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മളൊരു ഫീച്ചർ പഠിക്കാൻ നോക്കും, അവിടെ പോയി ഒബ്സർവേഷൻ എടുക്കും. ആ ഒബ്സർവേഷൻ എടുക്കുമ്പം നമുക്ക് ഇതുവരെ ആയിട്ട് അറിയാത്ത എന്തെങ്കിലും ഫീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മോഡൽ ചെയ്യാൻ നോക്കും. അപ്പം മോഡൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്തു നോക്കും. അപ്പൊ മോഡലിന് വേണ്ടത് ഫിസിക്സ് മാത്രമാണ്. എന്തൊക്കെ ഫിസിക്സ് നിങ്ങളുടെ മോഡലിലുണ്ട് എന്നനുസരിച്ചിരിക്കും മോഡലിന്റെ ഫ്യൂച്ചർ പ്രഡിക്ഷൻ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു ലാസ്റ്റ് 5 കൊല്ലമായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്താൽ മനസ്സിലാവും നമ്മുടെ സൈക്ലോൺ പ്രഡിക്ഷൻ ഒക്കെ ഇപ്പൊ അടിപൊളിയാവും, വലിയ മാറ്റങ്ങളൊന്നും വരാറില്ല. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരുപാട് ഒബ്സർവേഷൻ ഉണ്ട്, നമുക്കിപ്പം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കി തുടങ്ങിയത്? ഇങ്ങനത്തെ ഒറ്റ ഒബ്സർവേഷൻ ആണ്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാല് നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മൾ കടലിൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് തല കൊള്ളുന്ന രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ലക്ഷക്കണക്കിന് ഇൻസ്ട്രുമെന്റ്സ് ഇപ്പൊ കടലിലുണ്ട്. അപ്പൊ അതാണ് വേറെ കാര്യം. അപ്പം ഇപ്പൊ സാറ്റലൈറ്റിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ സാറ്റലൈറ്റ് സർഫസ് മാത്രമേ തരുള്ളൂ, സബ് സർഫസ് എന്താ നടക്കുന്നത് നമുക്ക് അറിയണ്ടേ. അപ്പൊ അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മള് കപ്പലിൽ പോകുന്നത്. കപ്പല് അതുകൊണ്ടാണ് ഇപ്പൊ ആൾക്കാർ കപ്പലിന്റെ എണ്ണം കുറയ്ക്കുകയാണ്. ഇപ്പൊ ഉദാഹരണം ഇന്ത്യയിൽ ഒരു ഷിപ്പേ ഉള്ളൂ എന്താണ് അന്റാർട്ടിക്ക പോകാൻ പറ്റും. അതിന് കാരണം ഇതാണ്, കപ്പൽ ഭയങ്കര ചെലവുള്ള സംഗതിയാണ്. സാറ്റലൈറ്റ് എളുപ്പമാണ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവിടാനാണെങ്കിൽ അത് എളുപ്പമാണ്, അല്ലെങ്കിൽ അനിമൽസ് എടുപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ന്യൂ ഒബ്സർവേഷൻ പ്ലാറ്റ്ഫോംസിലേക്ക് മാറാൻ നോക്കുന്നത്. ഹലോ സാർ, എന്റെ പേര് ആനന്ദ്. ഞാൻ സാറ് നേരത്തെ ക്ലാസ് എടുത്തതിലേക്ക് ഒരു ഡൗട്ട് വെക്കാനാണ്. നേരത്തെ പറഞ്ഞല്ലോ ഓഷൻസിലെ വാട്ടർ മിക്സ് ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മണ്ണൻ അല്ലെ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയും മണ്ണ എണ്ണ വെള്ളവും മിക്സ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് മിക്സ് ആവില്ല അല്ലേ. കാരണം അതിന് രണ്ട് ഡെൻസിറ്റിയാണ്. അപ്പൊ രണ്ട് ഡെൻസിറ്റി ഉള്ള വാട്ടർ മിക്സ് ആവില്ല. പക്ഷേ പുതിയ സ്റ്റഡീസ് പറയുന്നത് അത് ചെറുതായിട്ട് മിക്സ് ആവും, വളരെ കുറച്ച് മിക്സ് ആവുള്ളൂ. പക്ഷെ അതിന് ചില ട്രിഗർ കിട്ടിക്കഴിഞ്ഞാൽ അത് മിക്സ് ആവും. ഉദാഹരണം, നമ്മൾ ഇനഫ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മണ്ണെണ്ണയും വെള്ളവും കൂടെ, അല്ലെങ്കിൽ എണ്ണയും വെളിച്ചെണ്ണയും എണ്ണയും കൂടെ കുറെ നേരത്തേക്കെങ്കിലും മിക്സ് ആക്കാം. നമ്മൾ ഇനഫ് കറക്കിയാൽ മതി, കുറച്ച് നേരത്തേക്കെങ്കിലും അത് മിക്സ് ആക്കി നിർത്താൻ പറ്റും. അപ്പം അതാണ് പറഞ്ഞത്.
അപ്പം അതൊരു ഡബിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അത് നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇപ്പം ഈ 2020 നമുക്ക് ഇതിനു മുമ്പ് റിപ്പോർട്ട് ഇല്ല ഡബിൾ ഡിഫ്യൂഷൻ കാര്യമായിട്ട് മിക്സിംഗ് എത്ര എഫക്റ്റീവ്ലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഡിഡ് ഐ ആൻസർ യുവർ ക്വസ്റ്റ്യൻ ആനന്ദ്? സാർ എന്റെ ഡൗട്ട് അതിൽ വന്നെന്താ വെച്ചാൽ ഇതില് ഡെൻസിറ്റിന്റെ സാർ ഞാൻ ചോദിക്കുന്നത് അതായത് ഇതിൽ ഡെൻസിറ്റിന്റെ വ്യത്യാസത്തിലാണല്ലോ ഇത് മിക്സ് ആവാൻ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ സാറിന് ഡെൻസിറ്റി വ്യത്യാസം വരുമ്പോ ഡെൻസിറ്റി കൂടിയത് താഴ്ത്തും ഡെൻസിറ്റി കുറഞ്ഞത് മുകളിലും ആയിട്ടല്ലേ വരേണ്ടത്. പക്ഷെ ഇത് സൈഡ് ബൈ സൈഡ് ആയിട്ടാണല്ലോ നിൽക്കേണ്ടത്. ഡെൻസിറ്റി വ്യത്യാസം ആണെങ്കിൽ ഒരു ഓഷനിലെ വെള്ളം മുകളിലേക്കും മറ്റു ഓഷൻ താഴ്ത്തേക്കും മാറണ്ടേ? ആക്ച്വലി നിങ്ങൾ കാണുന്നത് ആക്ച്വലി അങ്ങനെ തന്നെയാണ്. ഞാൻ ആ ഫിഗർ ഒന്നുകൂടെ കാണിച്ചിരട്ടെ, ഒരു മിനിറ്റ്, ഞാൻ ആ ഫിഗർ ഒന്നുകൂടെ കാണിച്ചുതരാം. ജസ്റ്റ് എ സെക്കൻഡ്. കാണാൻ പറ്റുന്നുണ്ടോ ഫിഗർ? സോ ഈ ഇതിന് മേലിൽ സലൈനിറ്റി നിങ്ങൾ നോക്കണം ആദ്യം. അപ്പൊ സലൈനിറ്റി ഈ ബ്ലൂ പാർട്ട് കണ്ടോ, ഈ ബ്ലൂ എന്ന് പറയുന്നത് ബേസിക്കലി ബേ ഓഫ് ബംഗാൾ വാട്ടർ ആണ്. ഈ ഈ മഞ്ഞ കളർ എന്ന് പറയുന്നത് ബേസിക്കലി, യെല്ലോ കളർ എന്ന് പറയുന്നത് ബേസിക്കലി അറേബ്യൻ സീ ഹൈസലൈൻ വാട്ടറാണ്. സി കണ്ടോ, അത് താഴെ മേലെയും താഴെയാണ് നിൽക്കുന്നത്. ഈ വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണ്, അത് മേലെയും താഴെയും തന്നെയാണ് നിൽക്കുന്നത്. ഇതിൽ നമ്മുടെ ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം എന്താ വെച്ചാല് നമ്മൾ കുറെ നാളായി വിചാരിച്ചിരുന്നത് ഈ സാധനം അധികം മിക്സ് ചെയ്യുന്നില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. ഈ ഈ വാട്ടറും ഈ വാട്ടറും തമ്മിൽ മിക്സ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണെണ്ണയും വെള്ളത്തിന്റെയും കഥ പോലെ. പക്ഷെ ഇപ്പോഴത്തെ പുതിയ സ്റ്റഡി, അതായത് ഇപ്പം നമ്മുടെ ഈ നമ്മൾ നടത്തിയ ഒബ്സർവേഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ പറ്റുന്നത് വെച്ചാൽ, ഈ സലൈനിറ്റി ഈ നീല കളറുള്ള വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുതലാണ്, അല്ല ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറയും. അപ്പൊ സലൈനിറ്റിയും കുറവാണ്, ഡെൻസിറ്റിയും എന്താണ്, സലൈനിറ്റിയും കുറവാണ്, ടെമ്പറേച്ചർ കൂടുതലുമാണ്. അപ്പൊ അത് ലോ ഡെൻസിറ്റി വാട്ടറാണ്. പക്ഷെ അറേബ്യൻ സീ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലൈനിറ്റി കൂടുതലാണ്, ടെമ്പറേച്ചർ കുറവുമാണ്. അപ്പൊ എന്ത് പറ്റും, അത് ഹൈ ഡെൻസിറ്റി വാട്ടറാണ്. അതിന്റെ തൊട്ട് താഴെ, അതിന്റെ തൊട്ട് താഴെ വീണ്ടും ബേ ഓഫ് ബംഗാളാണ്. കാരണം എന്താ, അവിടെയും സലൈനിറ്റി കുറവാണ്, പക്ഷെ അവിടെ ടെമ്പറേച്ചറും കുറവാണ്. അപ്പൊ ടെമ്പറേച്ചർ കുറയുമ്പോൾ, അതായത് വെള്ളം തണുക്കുമ്പം ഡെൻസിറ്റി കൂടും. അപ്പൊ നിൽക്കുന്നത് ഡെൻസിറ്റി അനുസരിച്ച് തന്നെയാണ്. നിങ്ങൾ ഡെൻസിറ്റി നോക്കി, ഡെൻസിറ്റിയുടെ ഫിഗർ സീല് കാണിച്ചിട്ടുണ്ട്, ഡെൻസിറ്റി താഴേക്ക് ഇൻക്രീസിംഗ് തന്നെയാണ്. പക്ഷെ പ്രോപ്പർട്ടി ഡിഫറൻസ് നന്നായിട്ടുണ്ട്. അപ്പൊ ഈ പ്രോപ്പർട്ടി ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? അപ്പം നിങ്ങൾ ഇനിയും ഏറ്റവും ലെഫ്റ്റിലുള്ള ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ വാം സോൾട്ടി ലോവർ ഡെൻസിറ്റി വാട്ടർ ഉണ്ട്, കോൾഡ് ഫ്രഷ് ഹയർ ഡെൻസിറ്റി വാട്ടർ ഉണ്ട്. അതേ കണ്ടീഷനാണ് ഈ താഴ്ഭാഗത്ത് ഉണ്ടാക്കുന്നത്, നമ്മുടെ ബേ ഓഫ് ബംഗാൾ വാട്ടർ ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ചാല്, ഈ ടെമ്പറേച്ചർ ഒരു സാധനം തണുക്കാൻ ഭയങ്കര എളുപ്പമാണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടാൻ. പക്ഷെ അതിന്റെ സലൈനിറ്റി മാറാൻ ഭയങ്കര പാടാണ്. കാരണം സലൈനിറ്റിയുടെ ഡിഫ്യൂഷൻ റേറ്റ്, സോൾട്ടിന്റെ ഡിഫ്യൂഷൻ റേറ്റ് ഭയങ്കര കുറവാണ്, ടെമ്പറേച്ചറിന്റെ ഡിഫ്യൂഷൻ റേറ്റ് കൂടുതലാണ്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാല്, ഈ മേലെയുള്ള വാം ആൻഡ് സോൾട്ടി വാട്ടർ പെട്ടെന്ന് അതിന്റെ ടെമ്പറേച്ചർ ലൂസ് ചെയ്യും. ഓക്കെ, ടെമ്പറേച്ചർ ലൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഡെൻസിറ്റി കൂടും. ഡെൻസിറ്റി കൂടുമ്പോൾ, അതായത് ബേസിക്കലി തണുക്കും, തണുക്കുമ്പം ഡെൻസിറ്റി കൂടും. കാരണം അതിന് ഓൾറെഡി ഹയർ എന്താണ് ടെമ്പറേച്ചർ തണുത്തു. അപ്പം എന്ത് പറ്റും, ലോ ഡെൻസിറ്റി ആണെങ്കിലും ടെമ്പറേച്ചർ പെട്ടെന്ന് തണുക്കുന്ന കാരണം അതിന് ഡെൻസിറ്റി കൂടുമ്പം അത് താഴേക്ക് ഇറങ്ങി വരും. ആ ഒരു വാട്ടർ പാർസൽ നമ്മൾ ഓഷനിലെ വാട്ടർ പാർസലായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഒരു ഉണ്ട അല്ലെങ്കിൽ ഒരു സ്ക്വയർ, ഒരു ബോക്സ്. അപ്പൊ അത് താഴേക്ക് വരും. അന്നേരം എന്ത് പറ്റും, അതിനെ ബാലൻസ് ചെയ്യാൻ താഴെ നിന്ന് മേലേക്ക് പോകും. അതാണ് നിങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത്. ഒരു മിനിറ്റ് പെടുത്തരാം. കണ്ടോ, ഇത് ബേസിക്കലി ഇതാണ് സംഭവിക്കുന്നത്. ഇതിനാണ് സോൾട്ട് ഫിംഗറിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് മേലെയുള്ള ഹൈറ്റ് സലൈനിറ്റി താഴേത്തേക്ക് മിക്സ് ആയി പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഓഷ്യൻ ഒരു പരിധിയിൽ കൂടുതൽ എന്താണ് ഫ്രഷ് ആവാത്തത്. കാരണം വേറെ സ്ഥലത്തുനിന്ന് വരുന്ന വെള്ളം മിക്സ് ആയിക്കൊണ്ടേയിരിക്കും. എത്ര കുറച്ചൊക്കെ മിക്സ് ആവുന്നില്ല, ഇൻ ജനറൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലാർജ് സ്കെയിലിൽ മിക്സ് ആവുന്നില്ല. പക്ഷെ ഒരു ചെറിയ സ്കെയിൽ, ഒരു 2 മീറ്റർ 3 മീറ്റർ അല്ലെങ്കിൽ 4 മീറ്ററിന്റെ ഇടയ്ക്ക് ഇത് മിക്സ് ആവുന്നുണ്ട്. ഈസ് ഇറ്റ് ക്ലിയർ നോ? ഹലോ, ക്ലിയർ ആയില്ലേ? ആ, അപ്പൊ അതാണ് സംഭവിക്കുന്നത് അവിടെ.
ഓക്കെ, മണികണ്ഠൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വൺ പ്രപ്പോസൽ ഓർ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ് ബൈ എ ജേണൽ, ദെൻ ഹി ഷീ ക്യാൻ അപ്ലൈ ഇറ്റ് വൺസ് മോർ ടു ദി സെയിം ആഫ്റ്റർ കറക്ഷൻ. മണികണ്ഠൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ജീവിതം മുഴുവൻ ഇങ്ങനെയാണ് പോകുന്നത്. നമ്മൾ പ്രപ്പോസൽ എഴുതും, അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് എഴുതും, പേപ്പർ എഴുതും, സബ്മിറ്റ് ചെയ്യും, അത് റിജക്റ്റ് ആവും, തിരിച്ചു വരും, വീണ്ടും കറക്റ്റ് ചെയ്യും, വീണ്ടും അതേ ജേണലിൽ ചോദിച്ചാൽ ചിലപ്പോൾ അവരെടുക്കും, ചില കണ്ടുപിടിക്കും. ദിസ് ഇസ് ഹൗ അവർ ലൈഫ് ഗോസ്.